കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രി ഈ യോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയ എല്ലാ ദൈവദാസന്മാർക്കായി കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിനെ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം ഉയർത്തിയ ജനറൽ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ്, ഈ റീജിയൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഗെരിസീം ജോൺ, സെക്രട്ടറി പാസ്റ്റർ അലക്സ് എബ്രഹാം, പി വൈ പിയുടെ ആഭിമുഖ്യത്തിലാണല്ലോ ഈ ദിവസങ്ങളിലൂടെ സുവിശേഷ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. പാസ്റ്റർ പി എം ഷാമുവൽ, ബ്രദർ ഷിബു, പാസ്റ്റർ സൈമൻ ചാക്കോ, ഞങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ബാല്യകാല സ്നേഹിതരാണ്. ഇന്ന് വന്ന് കർത്താവിൻ്റെ ദാസനോടുകൂടെ പാർക്കുവാനൊക്കെ ദൈവം തന്ന നല്ല അവസരത്തിന് ആശ്വാസം. എല്ലാവരെയും, ഈ വേദിയിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വന്ദനം ചെയ്യുന്നു. ദൈവദാസന്മാർ അവരുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. നാളെയും ഇനി അത് പ്രത്യേകിച്ച് പറയേണ്ടാലോ. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയുടെ പരിചയവും മഹത്വവും ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ദൈവം അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അവർ കൂടി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പി വൈ പി ഭാരവാഹികളുടെ വന്ദനത്തെയും ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ യുവജന പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പ്രയോജനപ്പെടുന്നു. ഇവിടെ അധികം കൊച്ചു കുഞ്ഞുങ്ങളെ ഉണ്ട്. യൗവനക്കാരെ എല്ലാവരും അകത്തുണ്ടെന്ന് ഓർക്കുന്നു. പി വൈ പിയുടെ കൺവെൻഷൻ ആണെങ്കിലും കടന്നു വന്ന എല്ലാവരും ക്രിസ്തുവിൽ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുന്ന നാം ചെറുപ്പക്കാരാണെന്ന് ലോകമറിയുന്നത് നമ്മുടെ വായ്ക്കകത്ത് നന്മ കൊണ്ട് തൃപ്തി വരുമ്പോഴാണ്. സ്തോത്രമല്ലേ. നമ്മുടെ സംസാരം കേട്ടാൽ അറിയാം നമ്മൾ പ്രായം കൂടിയോ കുറഞ്ഞോ. ആത്മീയത്തിലെ ഒരു ശൈശവും ഉണ്ട്. ഞാൻ പറയുന്നത് തീരെ കൊച്ചു കുഞ്ഞു മച്യൂരിറ്റിയുടെ ഇല്ലായ്മയല്ല, ആദരത്തിൽ കൂടെ എന്തോ ഒന്ന് പുതിയതെനിക്ക് കിട്ടിയതുപോലെ വചനം കേൾക്കാനുള്ള ആർത്തി, പാട്ടുപാടുവാനുള്ള ആ തിടുക്കം, ദൈവസന്നിധിയിൽ ഓടിയെത്തുവാനുള്ള മനസ്സിൻ്റെ ഒരുക്കമൊക്കെയാ ദൈവസന്നിധിയിൽ നമ്മെ യൗവനക്കാരാക്കി മാറ്റുന്നത്. ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളുമായി ദൈവജനം പങ്കുവെക്കുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമുണ്ട്. രണ്ട് ദിവസങ്ങളിലും ഈ സന്ദേശത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിലായിരിക്കാം. സ്തോത്രം. അല്പം അല്ലെങ്കിൽ സാവധാനം ഈ വചനം ഒന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് കർത്താവിൽ നിയോഗവും ആശയമുണ്ട്. നമുക്ക് വായിക്കാം. വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ 12-ാം ലേഖനം, അതിൻ്റെ 1-2 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് മൈക്കിൽ കൂടെ അത് വായിച്ചു കേൾക്കാം. റോമൻസ് ചാപ്റ്റർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഒന്ന്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനുള്ള പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. 2, ഈ ലോകത്തിന് അനുരൂപമാകാതെ. 2, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപപ്പെടരുത്. നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. 2, ഈ ലോകവുമായി നിങ്ങൾ ചേർന്നു പോകാതിരിക്കണമെങ്കിൽ മാറിയ രൂപാന്തരപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമകളായി നാം മാറണം. ഇന്ന് രാത്രി അതിൻ്റെ 1-ാം ഭാഗമായ സ്തോത്രം ജീവനുള്ള യാഗമായി നാം മാറണമെന്നും, നാളെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അല്ലെലിയ ഈ ലോകവുമായി ഒത്തുചേർന്നു പോകാത്ത ഒരു ആത്മീയ ജീവിതത്തിന് നാം ഉടമകളാകേണ്ടതിന് പുതുക്കപ്പെട്ട ഒരു മനസ്സ് നമുക്ക് വേണം എന്ന ഈ രണ്ട് വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് നിയോഗമുള്ളത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. എല്ലാ ലേഖനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരു ലേഖനമാണ് റോമാ ലേഖനം, AD 57. തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാന കാലഘട്ടങ്ങളിൽ കൊരിന്തിൽ ഇരുന്നു കൊണ്ട് താൻ ഇന്നുവരെ പോയിട്ടില്ല. പ്രധാന റോമാ പൗരനാണ്. കിലിക്കിയിലെ തർസോസുകാരനായ പൗലോസാണ്. റോമാ പൗരത്വം ഉണ്ടെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന പൗലോസ്, പൗലോസ് റോമിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ തീഷ്ണതയും അവരുടെ ഉയർച്ചയും ആത്മീയ നന്മകളും കേട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും എനിക്ക് നിങ്ങളെ മുഖാമുഖമായി കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുവാനുള്ള ത്വരിത എൻ്റെ അകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതി തുടങ്ങിയ വളരെ ആശയസമ്പുഷ്ടമായ, അർത്ഥസമ്പുഷ്ടമായ ആത്മീയ കലവറകളുടെ കൂമ്പാരമാണ് റോമാലേഖനം. റോമാലേഖനത്തിൽ നിന്നാണ് വിശ്വാസത്താലുള്ള നീതീകരണവും വിശദീകരണവും തേജസ്കരണവും ഒക്കെ ദൈവസഭയുടെ അടിസ്ഥാന വിഷയങ്ങളായി ആദരിക്കപ്പെട്ട് നാം വളരെ ഘനത്തോടുകൂടി പ്രസംഗിക്കുകയും പറയപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ഹല്ലേലൂയ ഏറ്റവും തെളിവായി ഓരോ വാക്യങ്ങളും പൗലോസ് എഴുതി ചേർക്കുകയാണ്.
പാപത്തിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വെള്ളി വാളുപോലെ നിന്നപ്പോൾ ഇവിടെ പാട്ടുപാടിയപ്പോൾ ഈടിയത് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു ശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു കൂട്ടം പ്രിയപ്പെട്ടവരായിരുന്നു നാം. ഇസ്രയേൽ പൗരതയോട് നമുക്കൊരു സംബന്ധവും ഇല്ലായിരുന്നു. വാക്തത്വത്തിന്റെ സകല നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. നമ്മുടെ പേര് പരദേശികളെന്നായിരുന്നു. ഈ ലോകത്തിൽ നാം ഏതും ഇല്ലാത്തവരായിരുന്നു. ദൈവത്തെ കൂടാത്തവരായിരുന്നു. കോപപാത്രങ്ങളായിരുന്നു. എന്നാൽ സ്നേഹസമ്പന്നനായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. നമ്മെ വിടിച്ചു പിടിച്ചുയർത്തി സ്വർഗസ്ഥലത്തിൽ ഇരുത്തി പുത്രത്വം നൽകി നമ്മെ ദത്തെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ രക്ഷയെ ഭദ്രമാക്കി പരിശുദ്ധാത്മാവെന്ന ആചാരവും തന്ന് നമ്മെ ആത്മീയ മണ്ഡലത്തിലാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യണം. സ്തോത്രം. ആ ആത്മാവിന്റെ തിടുക്കവും വലിയ ഉത്സാഹവും അകത്തുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിടുതലാണ് നീതീകരണം എന്ന് പറയുന്നത്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ എന്നെ മാറ്റി കെട്ടിയിരുന്നതാ, ശിക്ഷയുടെ വാൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഓങ്ങിയിരുന്നതാ, അതിനെ തട്ടി മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ ദൈവം തൻ്റെ നീതിയുടെ ഹല്ലേലൂയ കരം എൻ്റെ മേൽ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം ഞാൻ പ്രാപിച്ചു. രണ്ട് അപ്പോസ്തലനായ പൗലോസ് അരക്കെട്ടുറപ്പിച്ച് പറയുന്നു വിശുദ്ധീകരണം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇന്നു വരെ നടന്നിട്ടുള്ളതും ഇനിയും നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം അശുദ്ധരായ നമ്മളെ ഒരു തുള്ളി രക്തത്താൽ വിശുദ്ധമാക്കി തീർത്ത് അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ വീണ്ടും വിശുദ്ധരായി നിൽക്കുവാൻ തൻ്റെ കൃപ പകരുന്ന അത്യുന്നതൻ്റെ കരത്തിനായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഒരു രോഗം സൗഖ്യമായില്ലെങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്കും ഇന്നുവരെ എനിക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ആരും ഭയപ്പെട്ട് കലങ്ങിപ്പോകരുതേ. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ഹല്ലേലൂയ സ്വർഗം തൻ്റെ തുവല് കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞ് കൃപയുടെ നിഴലിലാക്കി ഹല്ലേലൂയ പിശാചിനെ തൊടുവാൻ കഴിയാത്തവണ്ണം നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം പറയുവാൻ ദൈവമക്കൾ ആദരമുയർത്തി കർത്താവിനെ സ്തുതിക്കണം. നാം പാടിയല്ലോ ആത്മാവിൽ ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാ, ഇത് സൗഭാഗ്യ ജീവിതമാ, ഇത് ജയജീവിതമാ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ ലോകക്കാർ ഏവരും ശത്രുക്കളായി മാറുമ്പോൾ കൂടെ നിന്ന് ആലിംഗനം ചെയ്യുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ജീവിതം ജയകരമായി നടന്നത്. രോഗമില്ലാഞ്ഞിട്ടോ കടമില്ലാഞ്ഞിട്ടോ നിന്നയില്ലാഞ്ഞിട്ടോ മറ്റുള്ളവർക്ക് ഉള്ളതിലും അപ്പുറം ശ്രേഷ്ഠ എന്തെങ്കിലും ഉണ്ടായിട്ടോ അല്ല, ഇന്ന് രാത്രിയും ഇവിടെ ഇരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിക്കുവാൻ, ആത്മാവിൽ പാടുവാൻ, നന്ദി യേശുവേ എന്ന് പറയുവാൻ എന്റെയും നിങ്ങളുടെ ആദരത്തിന് കരുത്ത് കിട്ടിയത് വേറൊന്നുമല്ല, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വില നമുക്കറിയാം. പുത്രൻ മുഖാന്തരം നമുക്ക് സ്വീകാര്യമായി തീർന്ന രക്ഷയുടെ മഹത്വം നമുക്കറിയാം. ഹല്ലേലൂയ. വിശുദ്ധീകരണം അല്ലേലൂയ. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നുള്ള വിടുതലാണ് വിശുദ്ധീകരണം. ചിന്തകളും അല്ലെങ്കിൽ ഇച്ഛകളുമൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പാഞ്ഞു കടന്നു വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ്റെ അകത്തറിയാം ഞാൻ ആരാണെന്ന്. ആ ബോധം അടുത്തു വരുമ്പോൾ ഇന്നത് തിന്നരുത്, തുടരുത്, പോകരുത്, നിൽക്കരുത്, കാണരുത് എന്നൊക്കെയുള്ള ആത്മാവിൻ്റെ ചിന്ത അകത്ത് കടന്ന് തുടിക്കുമ്പോൾ പാപത്തോട് നോ എന്ന് പറയുവാനുള്ള ഉൾക്കരുത്തുള്ളവനാ വിശുദ്ധനെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒടുവിലായി പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോയി ഹല്ലേലൂയ നമ്മുടെ രൂപം മാറ്റി ഭാവം മാറ്റി അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്. അതാ ഭക്തൻ്റെ തേജസ്കരണമെന്ന് പറയുന്നത്. ഈ മൂന്ന് വിഷയങ്ങളെയും ആധികാരികമായി തൻ്റെ തൂവലും മഷിയും കൊണ്ട് എഴുതിക്കൊണ്ട് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു തുടങ്ങി ഒടുവിലായ വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ 12-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് എനിക്കൊരു സന്ദേശമുണ്ട്. എന്താണ് സന്ദേശം? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കണം? ജീവനുള്ള യാഗമായി കൊടുക്കണം. അത് വിശുദ്ധമുള്ള യാഗമായി കൊടുക്കണം. ദൈവം പ്രസാദിക്കുന്ന യാഗമായി കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം പ്രസാദിക്കുന്ന യാഗം എന്ന വിഷയത്തെയാണ് ഞാൻ ആരംഭത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ആരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഷാർജ വർഷിപ്പ് സെന്റർ എന്നാണ് എൻ്റെ ബോർഡ് ഞാൻ കയറി വന്നപ്പോൾ കണ്ടു. വളരെ സന്തോഷം. സ്തോത്രമല്ലിയ ഷാർജയിലുള്ള കടന്നു പോകുന്ന എല്ലാവർക്കും കാണാൻ കഴിയും ഇതൊരു ആരാധന സ്ഥലമാണെന്ന്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ക്രിസ്തീയ ലോകത്ത് ഇന്ന് ഇത് ഇല്ലാത്തൊരു കാര്യം പോലുമില്ല. പ്രൈസ് ആൻഡ് വർഷിപ്പ് വിശേഷാൽ പാശ്ചാത്യ സംസ്കാരത്തിൽ അതൊരു വലിയൊരു ഘടകമായി തന്നെ മാറിയിരിക്കുക പ്രൈസ് ആൻഡ് വർഷിപ്പ്. എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് സ്തുതിയും ആരാധനയും. ഏതോ 10 മിനിറ്റ് 3 പാട്ട് പാടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമല്ല ദൈവമക്കളെ സ്തുതി ആരാധന. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വെളിപ്പെടുത്തേണ്ട ആത്മീയൻ്റെ ഹല്ലേലൂയ ശ്വാസോച്ഛാസമാ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്.
സ്തോത്രം ഹല്ലേലൂയ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പുതു ജനറേഷൻ സഭകളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുടെയും ഇടയിൽ മാത്രം കണ്ടും കേട്ടും വന്നിരുന്ന ഒരു പദമായിരുന്നു പ്രൈസ് ആൻഡ് വർഷിപ്പ് കാലപ്പഴക്കത്തിൽ എന്തിനേറെ പറയുന്നു ഇന്ന് സകല ആത്മീയ സഭകളിലും അല്ല മറ്റുള്ള പുറമെയുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കകത്തും എന്തിനേറെ പറയുന്നു ബ്രദറൻ വിശ്വാസ സമൂഹത്തിൽ പോലും പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒഴിച്ചുകൂടാത്ത ഘടകമായി മാറി കാരണം ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ട് എന്നാൽ നാം അറിഞ്ഞോ അറിയാതെയോ ഇതിനെ തെറ്റിദ്ധരിച്ചു പോയി കൈയടിച്ചും പാട്ടുപാടിയും അന്യഭാഷ പറഞ്ഞും അല്പസമയം നൃത്തം ചവിട്ടിയും തുള്ളിച്ചാടിയും കുറച്ച് കോലാഹലവും ബഹളവും ഒക്കെ ഒച്ച കൂട്ടി ഉണ്ടാക്കി ആണോ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊരു തെറ്റിദ്ധാരണ പെന്തിക്കോസ്റ്റ് ഇടയിലുണ്ട് ദൈവമക്കൾ ഇത് തെറ്റല്ല ഏറ്റവും ഉച്ചത്തിൽ കൈയടിക്കണം ഏറ്റവും ഉച്ചത്തിൽ പാട്ടുപാടണം ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയണം ഏറ്റവും നല്ല അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ പാടണം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം നൃത്തം ചവിട്ടണം ദാവീദിനെ പോലെ തുള്ളിച്ചാടണം ഇതൊക്കെ ആരാധനയുടെ ഒഴിച്ചുകൂടാത്ത ഭാഗം തന്നെയാ പക്ഷേ സത്യം സത്യമായി പറയുന്നു ഇതൊരു 10% ആരാധനയാണ് സ്തോത്രം ഈ കേവലം 10% കൊണ്ട് ആത്മാവിലുള്ള ആരാധന തികഞ്ഞു വന്നൊരു മിഥ്യാബോധം ആത്മീയ ലോകത്ത് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ പ്രസംഗം ഒരു ഉണർവ് പ്രസംഗം പോലെ നിങ്ങൾക്ക് തോന്നിയെന്ന് വരത്തില്ല പക്ഷെ ദൈവം എന്നെ അയച്ചതിനൊരു നിയോഗമുണ്ട് നിങ്ങളെ നിലനിൽക്കുന്ന ഒരു ഉണർവിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് 2019 സാഹചര്യം കൂടെ കാറ്റിന് മുമ്പാകെ ആടുന്ന മതിൽ പോലും ചായുന്ന വേലി പോലെയും ഒടിഞ്ഞു മടങ്ങിപ്പോകുന്ന ഒരു ക്രൈസ്തവ ജീവിതമല്ല നിലനിൽക്കുന്ന ഹല്ലേലൂയ യഹോവ തന്നു യഹോവ എടുത്തുവെന്ന് പ്രതികൂലത്തിന്റെ നടുവിൽ കൈയുയർത്തി പറയുന്ന ഭക്തന്മാരെ പോലെ എന്തെല്ലാം വന്നാലും സന്തോഷമായി ഞങ്ങൾ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമെന്ന് പ്രതികൂലത്തിന്റെ കാറ്റിന്റെ നടുവിലും കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ മനസ്സും അടുക്കുന്ന വിഷയം കടന്നു വരുമ്പോൾ മുഷിഞ്ഞു പോകാതെ അകത്തു നിന്ന് ആരാധനയുടെ സ്തുതിയും സ്തോത്രം ഉയർത്തുവാൻ കേൾപ്പുള്ള പ്രാപ്തിയുള്ള ഒരു കൂട്ടം ഭക്തന്മാരെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പോലെ അല്ലെ സഭാഹോളിന്റെ സാഹചര്യത്തിന് നടുവിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഇരുട്ടറയ്ക്കകത്തും കയ്യിലും കാലിലും ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുമ്പോഴും നിന്റെ പാട്ട് നിർത്തുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് നിന്റെ സ്തോത്രം നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല നിന്റെ കൈത്താളം നിർത്തുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു വർഷമായി 2019 തീരണം എത്ര പേർ കർത്താവിനെ സ്തുതിക്കും എത്ര കർത്താവിനെ സ്തുതിക്കും എന്റെ ആരാധന അവസ്ഥയിലല്ല എന്റെ ആരാധന അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല എന്റെ ആരാധന ആസ്തിയുടെ പെരുപ്പത്തിലല്ല എന്റെ ആരാധന അടുത്തിരിക്കുന്നവന്റെ താളത്തിനല്ല എന്റെ അകം കത്തിജ്വലിക്കുന്ന ദൈവിക സ്തുതി സ്തോത്രങ്ങളുടെ ഒരു പെരുമഴ ഇന്ന് രാത്രി പെയ്തിറങ്ങട്ടെ ആർക്കും പിടിച്ചൊതുക്കുവാൻ കഴിയാതെ ആർക്കും നിങ്ങളുടെ വാപൊത്തുവാൻ കഴിയാതെ ആരെന്തോ ആർക്കും നിങ്ങളെ തുറത്തുവാൻ കഴിയാതെ അകം കത്തുന്ന ആത്മാവിന്റെ തുടുപ്പുമായി ഇന്ന് രാത്രി അന്യഭാഷയോടെ നൃത്തത്തോടെ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ പെന്തിക്കോസ് സമൂഹത്തിൽ ഉണ്ടാകട്ടെ താങ്ക് യു ജീസസ് അപ്പൊ ആരാധനയ്ക്ക് വേറൊരു വശമുണ്ട് ദൈവമക്കളെ 10% കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ ചെയ്യുന്നുണ്ട് നാം അറിയാത്ത അൺസീൻ പാർട്ട് ഓഫ് ദ വർഷിപ്പ് ആരാധനയുടെ കാണപ്പെടാത്തൊരു വശമുണ്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് മേ ബി ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് പാർട്ട് ഓഫ് ദ വർഷിപ്പ് ആരാധന എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നാം ഉപേക്ഷ വിചാരിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ വിശുദ്ധ തിരുവിടത്തിലുണ്ട് 100 കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ചില ദൂതുകൾ മാത്രം ഇതുമായി കണക്ട് ചെയ്ത് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനാണ് എനിക്ക് നിയോഗമുള്ളത് ദൈവമക്കളെ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കയ്യടിയും പാട്ടും തുള്ളലും കൊട്ടും മേളവും സന്തോഷവും മാത്രമേ ഉള്ളെങ്കിൽ ഹോശിയ പ്രവാചകന്റെ പുസ്തകം 7:8 വളരെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട് എല്ലാ വാക്യങ്ങളും ഒന്ന് വായിക്കണോ എന്നിരുന്നാലും പറഞ്ഞു ഒന്ന് വായിച്ചിരുന്നു എഫ്രീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു എഫ്രീം മറിച്ചിടാത്ത ദോശയാണ് എഫ്രീമിനെ കുറിച്ച് പറയുന്ന കുഞ്ഞ നീ മറിച്ചിടാത്ത ദോശയാണ് നല്ല ദോശ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ദോശ ഇഷ്ടമാണ് ദോശ കിട്ടിയ മലയാളികൾ വിടത്തുമില്ല പക്ഷേ ഈ ദോശയെക്കുറിച്ച് പറയുന്നു അൺടേൺഡ് കേക്ക് ആണല്ലേ ഒരു വശം മാത്രം നല്ല വെന്തിരിക്കുക എൻ്റെ ഭാഷ പറഞ്ഞാൽ നല്ല കയ്യടി നല്ല പാട്ട് നല്ല അന്യഭാഷ പ്രൈസ് ആൻഡ് വർഷിപ്പ് അറ്റ് ദ പീക്ക് ഓഫ് ഇറ്റ്സ് അല്ലേ ഗ്ലോറി എല്ലായിടത്തും ഉണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ മറു സൈഡ് വെന്തിട്ടേ ഇല്ല നമ്മുടെ ആരാധനയുടെ ഒരു വശം നന്നായിരിക്കുന്നു
ഹല്ലേലൂയ സമയത്തിന് വരും, കൈയടിക്കും, പാട്ട് പാടും, വർഷിപ്പുകാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, നല്ല പാട്ടാണ്, നല്ല ചിട്ടയുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷെ മറു സൈഡ് ഇതുവരെയും വെന്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് ഉപയോഗശൂന്യമായി മാറുന്നത്. ഇന്ന് രാത്രി അടുത്ത വർഷം കൂടെ നന്നായി പാചകം ചെയ്യുന്ന ആരാധനയുടെ മറുവശം എന്താണെന്ന് ആത്മീയ ലോകം തിരിച്ചറിയണം. പെന്തിക്കോസ്തുകാർ തിരിച്ചറിയണം. ഞങ്ങൾ ഈ പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾ ഈ പുറം കാണിക്കുന്നതിനും അപ്പുറത്ത് ദൈവവചനത്തിന് ഞങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇന്ന് രാത്രി എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. മറ്റുള്ളവർക്ക് ഉപയുക്തമായി മാറുന്ന, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ആദരത്തിൽ വെക്കുവാൻ രുചിയുള്ള ദോശയായി മാറുന്നത് പോലെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി ഇന്ന് രാത്രി മാറുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ ആരാധനയുടെ മറുവശം അറിയണം. ഒരിക്കൽ യേശു യഹൂദന്മാരുമായി സംഭാഷിക്കുകയാണ്. സംഭാഷിക്കുന്ന കൂട്ടത്തിലുള്ള എപ്പോഴും പരീശന്മാരെയും ശാസ്ത്രിമാരെയും കണ്ടാൽ യേശു രണ്ട് കൊട്ട് കൊടുക്കാതെ വിടാറില്ല. അവരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, അവരുടെ ഈ ഹിപ്പോക്രസി, പരീശ ഭക്തി ദൈവത്തിനൊന്നും ഇഷ്ടമല്ല. പുറം പൂച്ച് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് എപ്പോഴും ഉള്ളു ശുദ്ധമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ സത്യം മാത്രമേ പറയാവൂ, അർത്ഥസത്യം പറയാൻ പാടില്ല. ഒന്നും പെരിപ്പിച്ച് കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഉള്ളത് ഉള്ളതുപോലെ പറയണം. മത്തായി 23:21 വാക്യത്തിൽ യേശു പറഞ്ഞു, പരീശന്മാരെ, ശാസ്ത്രിമാരായുള്ളവരെ, നിങ്ങൾ ഭയങ്കര മിടുക്കന്മാർ, നിങ്ങൾ ചതകുപ്പ, ജീരകം, തുളസിയില, സകലത്തിനും എന്ത് കൊടുക്കും? ദശാംശം കൊടുക്കും, പതാരം കൊടുക്കും. ഈ ജീരകം കിട്ടിയാൽ പോലും ദശാംശം കൊടുത്തുകളെ, നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും ഇവരെല്ലാത്തിനും കൊടുക്കും. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ന്യായപ്രമാണത്തിലെ ഖനമേറിയ വിഷയങ്ങൾ, ദ വെയ്റ്റിയർ മാറ്റേഴ്സ്, ഖനമേറിയ കാര്യങ്ങൾ മറന്നു കളയുകയാണ്. ദയ, കരുണ, നീതി, ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പലതും ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ ദശാംശം എന്ന കാര്യത്തിൽ വലിയ ഭക്തിയാണ്. സ്തോത്രം. ഇവരൊക്കെ പള്ളി കൊണ്ടുവന്ന് ദശാംശം ഇട്ട് ഒന്ന് കാണണമെന്നേ. അന്നത്തെ കാലത്ത് വലിയ ഇരുമ്പ് ബോക്സാണ് വെച്ചിരുന്നത്. ആ ബോക്സിൻ്റെ അടിവശമാണെങ്കിൽ മെറ്റൽ പ്ലേറ്റാണ്, അല്ലേ? നാണയങ്ങളല്ലേ, എല്ലാവരും കാണാൻ നടന്നു വന്നിട്ട് ടിങ്. അന്നേരം ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം 50 വീണു, 30 വീണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരി പതുങ്ങി വന്ന് 2 വെള്ളിക്കാശ്. സ്വർഗം അത് കണ്ടു. സ്തോത്രം. മനുഷ്യർ കേൾപ്പിക്കുന്ന, ഒച്ച കേൾപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ, ദൈവത്തിന് വലിയ പ്രസാദമൊന്നുമില്ല. സ്തോത്രമല്ലല്ലയോ. ഒരു സൈക്കിൾ കൊടുക്കാൻ വേണ്ടി $3,000 മുടക്കി നാട്ടിൽ വരുന്നവരെ എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ടെങ്കിൽ 300 സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. പ്രൈസ് ദ ലോർഡ്. കൊടുക്കുന്നൊന്നും തെറ്റല്ല, നല്ലത് തന്നെ. പക്ഷേ മനുഷ്യർ കാണാൻ ചെയ്താൽ കൊടുത്താൽ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിപ്പോയി. നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ ദശാംശം അത് കൊടുക്കണം. അപ്പോൾ തന്നെ ഇത് മറക്കാതിരിക്കണം. ഇതാണ് നമ്മുടെ ആരാധനയുടെ മറുവശം. കൈയടി കുറയ്ക്കല്ലേ? ഇന്ന് വരെ അടിച്ചതിൽ കൂടുതൽ കൈയടിക്കണം. ഇന്ന് വരെ പാടിയതിൽ കൂടുതൽ പാട്ട് പാടണം. ഇന്ന് വരെ സ്തോത്രം പറഞ്ഞതിൽ കൂടുതൽ പറയണം, പ്രാർത്ഥിക്കണം. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ചില മറ്റു വശങ്ങൾ കൂടെ ഉണ്ട്. അതും കൂടെ ദൈവമക്കളുടെ ബുദ്ധിയുടെ പ്രമാണത്തിനപ്പുറത്ത് ആത്മാവിന്റെ പ്രമാണത്തിലേക്ക്. സുക്കാർ എന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ ഉറവിനരികിൽ നിന്നുകൊണ്ട്, ഈ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് യേശു നടന്നു എന്നിട്ട് ശമര്യക്കാരി എന്ന സ്ത്രീയോട് സംസാരിക്കുന്ന സംസാരത്തിൽ ആരാധന വിഷയവും അതിനകത്ത് കടന്നുകൂടി. ആരാധന വിഷയത്തിനകത്ത് ഇന്ന് വരെ ശമര്യയിലെ സ്ത്രീ കേട്ടിട്ടില്ലാത്ത ഒരു സത്യ ആരാധനയുടെ മർമ്മം യേശു അവിടെ വെളിപ്പെടുത്തി. യോഹന്നാൻ 4:24 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, സത്യ നമസ്കാരികൾ പിതാവിനെ എങ്ങനെ നമസ്കരിക്കണം? ദൈവം ആത്മാവാകുന്നത് കൊണ്ട് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും നമസ്കരിക്കണം, സത്യത്തിലും നമസ്കരിക്കണം. ഇതിന്റെ 1-ാം ഭാഗം പെന്തക്കോസ്തുകാരന് കാണാപ്പാടവാ. വി നോ ഹൗ ടു വർഷിപ്പ് ദ ലോർഡ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്കറിയാം. ഒന്ന് പറയാം, 1, 2, 3 എന്ന് പറഞ്ഞാൽ അന്യമായിട്ട് പറഞ്ഞ നമ്മൾ എന്ത് പറയും? ആരാധിച്ച് കളയും. സ്തോത്രമല്ലേ. തമ്പേറിലാണ് പലപ്പോഴും നമ്മുടെ ആരാധനയുടെ ട്യൂണ്. പണ്ട് അമ്മച്ചിയും മോനോട് വഴക്കുണ്ടായി. അമ്മച്ചിയും മോനോട് വഴക്കുണ്ടായപ്പം അമ്മച്ചിയാണ് സഭയിലെ ഏറ്റവും വലിയ ആരാധനക്കാരി. പക്ഷെ മോന് ഭയങ്കര വിഷമമായിപ്പോയി അമ്മച്ചിയുടെ സ്വഭാവം. സമയമുണ്ടെങ്കിൽ പിന്നീട് വിശദീകരിക്കും, ഇപ്പം സമയമില്ല. അപ്പം മോൻ പറഞ്ഞു, ഇന്ന് ഞാൻ ആരാധന കാണിച്ചു തരാം. ആരുടെയാ? അമ്മച്ചിയുടെ. മോൻ പള്ളിയിൽ ചെന്നിട്ട് അന്ന് തമ്പേർ അവനാ കൊട്ടിയത്. പാട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ തമ്പേർ അങ്ങ് നിർത്തി. അമ്മച്ചിക്ക് ആരാധിക്കാൻ പറ്റിയില്ല. കാരണം ഈ തമ്പേർ തീരുന്നത് വരെയാണ് അമ്മച്ചിയുടെ ആരാധനയുടെ ചൂട്. ദൈവമക്കളെ, ഇതൊന്നുമല്ല നമ്മുടെ ആരാധന. പ്രൈസ്. കൊട്ടിൻ്റെയും മേളത്തിൻ്റെയും താളത്തിൻ്റെയും ഒപ്പവും അല്ല. സംഗീതക്കാർ മുമ്പിൽ നടക്കണം, വീണക്കാർ പിമ്പി നടക്കണം. ഇന്ന് കണ്ടുവരുന്ന വല്ലാത്തൊരു കാഴ്ചയുണ്ട്. വീണക്കാരും തപ്പു കൊട്ടുന്നവരും മുമ്പിൽ പോകും, സംഗീതക്കാർ പുറകെ പതുക്കെ പതുക്കെ വരും. മാറട്ടെ, കാലം മാറട്ടെ. ഇവിടെ കേട്ട് സന്തോഷം തോന്നിയില്ലയ്യ, പാട്ടിൻ്റെ മൈക്കിൻ്റെ ഒച്ച കൂട്ടിയതല്ല, പാട്ടായിരിക്കണം മുഴങ്ങി കേൾക്കേണ്ടത്.
സംഗീതം ആയിരിക്കണമല്ല, ഉച്ചത്തിൽ പാടുന്നവരുടെ സ്വരം മുന്നിൽ കേൾക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മ്യൂസിക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആരാധനയുടെ മറുവശം നമ്മൾ രാത്രി തിരിച്ചറിയണം. ഒന്നാം ഭാഗം ഇവിടെ പറഞ്ഞു, എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. പാട്ടുപാടുന്നവരെ, അന്യഭാഷ പറയുന്നവരെ, കൈകൊട്ടുന്നവരെ, കൈകൊടുക്കുന്നവരെ, ദൂതു പറയുന്നവരെ വിളിച്ചു പറയുന്നു, സമർപ്പിക്കപ്പെടാത്ത ശരീരത്തിൽ നിന്നുള്ള സ്തോത്രം ദൈവത്തിന് വേണ്ട. കായിനും ഹാബേലും കൂടെ ആരാധനയ്ക്ക് വരിക, ചേട്ടനും അനിയനും ഒരേ വീട്ടിൽ നിന്ന് വരുന്ന സഭായോഗം നല്ലതാണ്, സമയത്തോടെ ആലയത്തിൽ വന്നു, ഒരുത്തൻ കൊണ്ടുവന്നത് നിലത്തിലെ നല്ല ഫലങ്ങളാണ്, ഹാബേല് കൊണ്ടുവന്നത് ആട്ടിൻകുട്ടിയാണ്. പക്ഷെ എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചു, എങ്ങനെ കായിന്റെ യാഗത്തെക്കാൾ ഹാബേലിന്റെ യാഗം ഉത്തമമായി മാറിയെന്ന്. ദൈവമക്കളെ, ഇത് ആടും നിലത്തിലും വിളവും തമ്മിലുള്ള വ്യത്യാസമല്ല. ഇനിയും കായിൻ ആടിനെ കൊണ്ടുവന്നായിരുന്നെങ്കിലും ഹാബേല് അല്ലെങ്കിൽ കാച്ചിലും ചേനയും കൊണ്ടുവന്നായിരുന്നെങ്കിലും ഗതി ഇത് തന്നെയായിരുന്നു. കാരണം കൊണ്ടുവന്ന ആടിന്റെ തിളക്കവും അലയ്ക്കുന്ന ആടിന്റെ ഒച്ചയും അല്ല അല്ലെ വെട്ടിമുറിക്കുന്ന ചേനയുടെ വിഷയമല്ല ആരാധന. ആരാധിക്കുന്നവന്റെ ആഗവും പുറവും ഒരുപോലെ കാണുന്ന ദൈവം. ആദരം കൊണ്ട് സ്തോത്രം പറയുമ്പോൾ ആദരത്തിന്റെ പിന്നിലെ ആഗം കൂടെ ദൈവം കാണുന്നുണ്ട്. Hallelujah. Not only he is watching the hallelujah act of worship, he is watching the attitude of worship. Aaradhaneyude hallelujah purammodi mathramalla devan nokkunnathu, aaradhikkunnavante manassum kooda alakkunnavana devam. സഹോദരനെ കൊല്ലുന്ന കത്തി അകത്തിരിക്കുമ്പോഴും കൈയടിക്കുന്ന കായിനെ നിന്റെ ആരാധന ദൈവത്തിന് വേണ്ട. വയലിലേക്ക് പോകുമ്പോൾ സഹോദരന്റെ ആരാധനയ്ക്ക് കൈയടിക്കാൻ കഴിയാത്ത, സഹോദരനോട് അസൂയുള്ള നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന സ്തോത്രം ആർക്കു വേണം? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്. കൂട്ടു സഹോദരനോട് നിരക്കുവാൻ കഴിയാത്ത ആരാധന മേൽക്കൂരയ്ക്കപ്പുറത്ത് പോകുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വ്യാമോഹമാണ്, അത് മേൽക്കൂര തൊട്ടി നിൽക്കുന്നിടത്തേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ശരീര സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നു. പാപമേറ്റു പറയാത്തവന്റെ ആരാധന ദൈവത്തിന് വേണ്ട. സ്തോത്രം, എനിക്ക് മണിക്കൂറുകൾ സ്തോത്രം പറയാം, അന്യഭാഷ പറയാം, കൈയടിക്കാം, പക്ഷെ ദൈവത്തിന് വേണ്ടത് പാപമേറ്റു പറയുന്നവന്. ഇസ്രയേൽ മക്കൾ ഹല്ലേലൂയ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം, എരിഹോ മതിലിനെ 7 ദിവസം കൊണ്ട് 13 പ്രാവശ്യം ചുറ്റി, ആർപ്പും തപ്പും കൊട്ടും കിന്നരവും ഒക്കെ ഉണ്ട്. 7-ാം ദിവസത്തെ 7 ദിവസത്തെ ഹല്ലേലൂയ ഉച്ചത്തിലുള്ള ആർപ്പിന്റെ മുമ്പിൽ, ഉച്ചത്തിലുള്ള കാഹളനാദത്തിന്റെ മുമ്പിൽ, വിശ്വാസത്തിന്റെ പ്രതിക്ഷണത്തിന്റെ മുമ്പിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന മതിലുകൾ അഡ്രസ് പോലും ഇല്ലാതെ ഭൂമിക്കടിയിലേക്ക് നിലംപരിചായി പോയി. അതേ ഇസ്രയേൽ ജനം തൊട്ടപ്പുറത്ത് യോശുവ 7-ാം അധ്യായത്തിൽ ഹായ് എന്ന് പറയുന്നൊരു കൊച്ചുപട്ടണം, കൊച്ചുപട്ടണത്തിലേക്ക് ആയതുകൊണ്ട് 3000 പേര് പോയാൽ മതി എന്ന് പറഞ്ഞു. 3000 പേര് യുദ്ധത്തിന് കടന്നുപോയി, യോശുവയും കൂട്ടത്തിലുണ്ട്. 3000 പേര് യുദ്ധത്തിന് പോയി, 36 പേര് വെട്ടേറ്റ് നിലത്ത് വീണ്. ഹായ് പട്ടണത്തിൽ ഇസ്രയേൽ മക്കളുടെ കൂട്ട നിലവിളി ഉയരുമ്പോൾ മണ്ണിൽ മുഖമമർത്തി കരയുന്ന യോശുവയുടെ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളുടെ ഇടയിൽ പാപമുണ്ട്. പാപം ആരാ ചെയ്തെന്ന് അറിയുവാൻ നറുക്കിട്ട് ചീട്ടിട്ട് കണ്ടുപിടിച്ച അവസാനം ആകാൻ എന്നവനെ കൊണ്ട് നിർത്തി. അവിടെ വായിച്ചൊരു പദമാണ് ഇതുമായി ബന്ധപ്പെട്ടത്, അതിന്റെ 7-ാം അധ്യായം വായിക്കണ്ട, യോശുവ 7:19. കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന ആകാനോട് എന്താണ് യോശുവ പറഞ്ഞത്? മകനെ, കൺഫസ് യുവർ സിൻ ആൻഡ് ഗിവ് ഗ്ലോറി ടു ദ ലോർഡ്. പാപമേറ്റു പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പാപമേറ്റു പറയാതെ കൊടുക്കുന്ന ഒരു മഹത്വം ദൈവത്തിന് വേണ്ട. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തം വരുത്താതെ, വന്നു ഭവിച്ചു പോയ വീഴ്ചകൾക്കും വന്നു ഭവിച്ചു പോയ ജീവിതത്തിന്റെ താഴ്ചകൾക്കുമൊക്കെ ക്രമീകരം വരുത്താതെ കൊടുക്കുന്ന മഹത്വം ദൈവത്തിന് വേണ്ടായല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുന്നതാ ആരാധനയുടെ 1-ാം വശം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കണമെന്നേ. സമർപ്പിക്കപ്പെടാത്ത ശരീരമല്ല ദൈവത്തിന് വേണ്ട. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാർ എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തണം. ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന കരം വിശുദ്ധമായിരിക്കണം. കൈക്കൂലി വാങ്ങുന്ന കരം കൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ആർക്കു വേണം? കൈ വിശുദ്ധമായിരിക്കട്ടെ. മ്ലേച്ഛത കണ്ട് രസിക്കുന്ന കണ്ണുകൊണ്ട് സ്വർഗീയ ദർശനം ആലയത്തിൽ കാണാമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ വെറുതെയാ കേട്ടോ. ലോകത്തിൻ്റെ സകല കാര്യങ്ങളും കേട്ട് തടമ്പിച്ചിരിക്കുന്ന ചെവിക്കകത്ത് കാഹളനാദം ഒരിക്കൽ കേൾക്കുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ദൈവശബ്ദത്തിന് വേണ്ടി കാതുകൾ കൂർപ്പിച്ചിരിക്കേണ്ട കാലഘട്ടമാണെന്ന് ഞാൻ ആത്മാവിൽ ദൂതു പറയുന്നു.
ക്രീക്കൻ അവരനെതിരെ അപവാദം പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അതേ അതരം കൊണ്ട് ആലയത്തിൽ വന്ന് അന്യഭാഷ പറഞ്ഞാൽ ആ അന്യഭാഷയ്ക്ക് ദൈവം ഇടുന്ന വാർക്കും ഒട്ടപൂജ്യമാണ്. ഇന്ന് രാത്രി അതരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവർ അതരം കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പഠിക്കണം. മറ്റുള്ളവൻ്റെ നേരെ അല്ലെങ്കിൽ അതരമുയർത്തിയിട്ട് മറ്റുള്ളവൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് മറ്റുള്ളവരെ അതരം കൊണ്ട് താഴ്ത്തിക്കെട്ടിയിട്ട് ദൈവത്തെ ഉയർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം പറയും അല്ലെ ഹനനയാഗം ഞാൻ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഹോമയാഗത്തിൽ എനിക്ക് പ്രസാദമില്ല. ദാവീദ് നീ രാജാവായിരിക്കാം, നിന്റെ തലയിൽ കിരീടവും ചെങ്കോലും ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ കാശും കൈ കണ്ടേക്കാം, എത്ര കാളയെ നിരത്തി നിർത്തുവാൻ നിനക്ക് ആസ്തി ഉണ്ടായിരിക്കാം. നീ പറഞ്ഞാൽ അനുസരിക്കുന്ന കാളയെ വെട്ടുന്ന അതിന്റെ തോൽ ഉരിക്കുന്ന ലേവിയ പൗരോഹിതന്മാർ നിന്റെ ചുട്ടും വട്ടം കൂട്ടി ഓച്ചാനിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്റെ യാഗപീഠത്തിനകത്ത് ഒറ്റ കാള എനിക്ക് വേണ്ട, ഹനനയാഗം എനിക്ക് വേണ്ട, ഹോമയാഗത്തിന് എനിക്ക് പ്രസാദമില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസാദിക്കുന്ന ഒരു യാഗമുണ്ട്. ഹല്ലേലൂയ. ഹൃദയം തകർന്നവർക്ക് ഇന്ന് രാത്രി ആരാധനയുടെ സൗരഭ്യമാണ്. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആരാധനയുടെ മഹത്വം ഈ മുറിക്കകത്ത് വെളിപ്പെടുവാൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് പാപമേറ്റു പറയുന്ന പെന്തിക്കോസ്തുകാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. പാപികൾ മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രസംഗിക്കുന്ന സമൂഹമാണ് നാം. പക്ഷെ പെന്തിക്കോസ്തുകാരുടെ അകത്ത് പ്രസംഗിക്കുന്ന എൻ്റെ അകത്ത് ഇന്നുവരെയും ഏറ്റെടുക്കത്തക്കവണ്ണമുള്ള അനുതാപം ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വർഗം പറയുന്നു ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ഹാ, പഴയ നിയമത്തിലെ യാഗം വളരെ സുഖമാണ്. കൊണ്ടുവരിക, കട്ടേക്ക് പിന്നെ തൊലി പൊളിക്കുക, മുറിക്കുക, കഷ്ണം കഷ്ണമാക്കുക, കത്തിക്കുക, ചാരം ഉണ്ടെങ്കിൽ മിച്ചം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുക. പിന്നെ അനുസരിക്കാത്ത പുരോഹിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ കത്തുന്നതിന് മുമ്പ് കൈയും കാലും ഒക്കെ വലിച്ചു പറിച്ച് ഇറച്ചിയൊക്കെ കടിച്ചു കിറിച്ചൊക്കെ തിന്നുന്നവരുണ്ടായിരുന്നു. അത് അവരെ പൊക്കോട്ടെ, അത് എല്ലാ കാലത്തും ഉണ്ടെന്നേ, കടിച്ചു പറിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ ആരാധനയ്ക്ക് മിച്ചം ഒരു പിടി ചാരമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പം നിങ്ങൾ ജീവനോടെ തന്നെ ഇരിക്കും, അതാ യാഗം. ഹല്ലേലൂയ. ക്രൈസ്തലവിടെ ജീവനുള്ള യാഗം. കൈക്കറിയാം ഏറ്റു പറയുന്ന മുറിവ് കയ്യിലറിയും. യേശു പറഞ്ഞു കൈ ഇടർച്ച വരുത്തിയാൽ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. വേദന അറിഞ്ഞ പുതിയ നിയമത്തിന്റെ ആരാധന ഒരു പ്രവൃത്തി ദൈവഹിതമല്ലെങ്കിൽ ഇനി മേലാൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ പ്രവൃത്തിയെ വേരോടെ പറിച്ചു കളയുന്നു. ഒരു വാക്ക് ദൈവനാമ മഹത്വമല്ലെങ്കിൽ ഇനിയും മേലാൽ ആ പദം എൻ്റെ ആദരത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞ് പറിച്ചു കളയുന്ന ഒരു അല്ലെ ഒരു തീരുമാനം ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം അല്ലെ, എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇല്ലെങ്കിലും എനിക്ക് പറഞ്ഞുകൊണ്ടിരുന്നേ ഒക്കത്തുള്ളു. എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രമല്ലേ, ഞാൻ എൻ്റെ നാക്ക് കൊണ്ട് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ നാവിലൊരു സ്ട്രോക്ക് വന്ന് തളർന്നാൽ 24 വർഷം നിർത്താത്ത എൻ്റെ സംസാരം ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്തും. എൻ്റെ കൂടെ ഉണ്ടോ? വചനത്തിൽ അങ്ങനെ വാക്യമുണ്ട്, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് ജനം ദോഷം ചെയ്യുക പേടിക്കൊന്നും വേണ്ട. ബൈബിളിലെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ കാര്യമല്ല. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് ജനം ദോഷം ചെയ്യുവാൻ മുതിരുന്നു. അവരിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന എൻ്റെ കൈ ഒരു നിമിഷം ഒന്ന് വേദന കൊണ്ട് തളർന്നാൽ മാസങ്ങളും വർഷങ്ങളും പഴക്കമുള്ള എൻ്റെ സ്വഭാവം ആരും പറയാതെ ഞാൻ അങ്ങ് നിർത്തും. ഇന്ന് രാത്രി തിരിച്ചറിയണം, ജീവനുള്ള യാഗമായി മാറണം. ശരീരം കത്തുന്ന വേദന നമുക്കുണ്ടാകണം. സ്തോത്രം. പച്ച മാംസമായി ചെല്ലുക, നിങ്ങൾ പഴയ നിയമത്തിൻ്റെ യാഗപീഠത്തിലോട്ട് കയറി ചെന്നാട്ട് കയറി ചെല്ലുമ്പോൾ പ്രാകാരത്തിലോട്ട് ചെല്ലുമ്പോൾ ദുർഗന്ധം പോലെ നമുക്ക് തോന്നുന്നു. എന്താ പച്ച മാംസം വെന്തെരിയുന്ന സ്ഥലം അവിടെ? യാഗപീഠത്തിനകത്ത് യാഗാഗ്നിയുടെ മുകളിൽ യാഗമൃഗത്തെ വെച്ചിട്ട് കത്തുന്ന ശാലിലെ സൗണ്ട്, ബാർബിക്യു ഈ മസാലയൊക്കെ തേക്കുന്നതുകൊണ്ട് എത്ര സ്മെല്ല്! സത്യത്തിൽ ഭയങ്കര വൃത്തികെട്ടമാണോ ഇതിന്? അത് പിന്നെ കടിച്ചു പറിച്ച് തിന്നുന്ന സന്തോഷം കൊണ്ട് നമ്മളൊന്നും ഓർക്കാറില്ല. പച്ച മാംസം വേവുകയാണെന്നേ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം. ഹാ, കത്തിയെരിയുന്ന ദുർഗന്ധം എന്ന് ലോകം പറയുമ്പോൾ, അതെ ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഇത് തന്നെ ദൈവത്തിന് പ്രസാദം. ഞാൻ എൻ്റെ പാപം ഏറ്റു പറയുമ്പോൾ തുറിച്ച കണ്ണോടെ ജനം എന്നെ നോക്കും, പക്ഷേ സ്വർഗം പറയും ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം. ദൈവനാമ മഹത്വം എടുക്കുക. ഞാൻ എൻ്റെ അധരം കൊണ്ട് പാപമേറ്റു പറയുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പിശാച് കൈകൊട്ടിച്ചിരിക്കും. വിശുദ്ധൻ്റെ പാപം കണ്ടോ? വിശുദ്ധൻ്റെ ജീവിതത്തിലെ പരാജയം കണ്ടോ? പക്ഷേ സ്വർഗം വിളിച്ചു പറയും ഒരു തുള്ളി രക്തം എൻ്റെ മേൽ പാഞ്ഞൊഴുകിയിട്ട്, ഹല്ലേലൂയ, കാൽവറി സ്ട്രീം ഇറ്റ്സ് ഫ്ലോയിങ് സോ ഫ്രീലി ഫോർ മീ, എനിക്ക് വേണ്ടി ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് എന്നെ കഴുകിയിട്ട് സ്വർഗം പറയും ദൈവത്തിന് സൗരഭ്യം ഇതാണെന്ന്. ശരീര സമർപ്പണമില്ലാത്ത യാഗം ദൈവം പ്രസാദിക്കുന്നില്ല. ഇന്ന് രാത്രി പാപമേറ്റു പറയുന്നവൻ്റെ ആരാധനയെ ദൈവം പ്രസാദിക്കുന്നു. രണ്ട്, ദൈവത്തിന് അല്ലെയ്യ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാതെ അനുസരിക്കുന്നവൻ്റെ യാഗമേ ദൈവം പ്രസാദിക്കുന്നു.
അനുസരണം. പെന്തക്കോസ്തുകാർ നല്ല അനുസരണമുള്ളവരാ. ഇഷ്ടം നമ്മളെ പോലെ അനുസരണമുള്ള ആരുണ്ട്? ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യരെ അനുസരിക്കുന്ന എല്ലാം നാം അനുസരിക്കുന്നവരാ. നമ്മൾ അനുസരിക്കുന്നവരാണ്. ആരാധനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ആരാധന എന്ന ആദ്യത്തെ പദം ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലാണ് കാണുന്നത്. ആരാധന ഒത്തിരി ഇടത്തുണ്ട്. സമാധാനം കാണുന്നത് അബ്രഹാം മകനുമായി യാഗം കഴിക്കാൻ പോകുന്നത് അനുസരണത്തിന്റെ പൂർത്തി. ദൈവം ആരാധനയ്ക്ക് വെളിപ്പെട്ടിട്ട് പറഞ്ഞത് 22:13 പറയുന്നുണ്ട്, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഏതാ? നിന്റെ മകനെ തരുവാൻ മടിക്കാഞ്ഞത് കൊണ്ട്. സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ രണ്ടാമത് പ്രവാചകന്റെ അടുത്ത് ആലോചന പോയി ചോദിക്കാത്തവനാ യഥാർത്ഥ ഭക്തൻ. നമ്മളാണെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ പ്രവാചകൻ പറയുന്നത് വരെയും കാത്തിരിപ്പ് യോഗം നടത്തും. ഇഷ്ടമാണ്. ഇവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കാത്തിരിപ്പ് യോഗം അല്ല. എൻ്റെ സ്നേഹിതം പാസ വർഗീസ് ബേബി ഇവിടെ വന്നു എന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. ഒത്തിരി പേര് അഭിഷേകമൊക്കെ പ്രാപിച്ചു. പുറത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാതെ എന്താ ദൈവം നമ്മളെ നമ്മുടെ സ്വത്ത് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അഭിമാനം നമുക്ക് എന്തോ ഉണ്ട്. അവർ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ അറ്റോർണീസോ അല്ലെങ്കിൽ സിഇഒസോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ നമുക്ക് സന്തോഷമാ. ദൈവം അവർക്ക് നല്ല ഭാവി കൊടുക്കട്ടെ. അതിനപ്പുറത്തൊരു മാതാവിൻ്റെ പിതാവിൻ്റെ സ്വപ്നം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. അതിനുവേണ്ടി ഒരു കൊതി നിങ്ങളുടെ വീടിനകത്തുണ്ടായിരിക്കണം. ഗൾഫിലെ തിരക്കുള്ള സാഹചര്യം എനിക്കറിയാമല്ലെ. രണ്ടറ്റം കൂട്ടുമുട്ടിക്കുവാൻ ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കും. പക്ഷെ ലഭിക്കുന്ന ഈ അവസരങ്ങൾ ആത്മനിറവിനായി കണ്ണുനീരോടെ കൊതിക്കൂ. തലമുറകൾ ഈ ദിവസങ്ങളിൽ ദൈവത്തെ മതിമറഞ്ഞ് ആരാധിക്കട്ടെ. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഹല്ലേലൂയ. ചോദ്യം ചെയ്യാത്ത അനുസരണമാ ദൈവമക്കളെ ആരാധന എന്ന് പറയുന്നു. സ്തോത്രം. മോറിയമലയിൽ കഥ പറയാനല്ല ഞാൻ നിൽക്കുന്നത്. മൂന്ന് കാര്യമാണ് ദൈവം ചോദിച്ചത്. ദൈവം പറഞ്ഞു, ഒന്ന്, എനിക്ക് നിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, നിൻ്റെ അട്രാക്ഷൻ എനിക്ക് വേണം. നിൻ്റെ ഏകജാതനായ മകനെ, അവനാണ് നിൻ്റെ ഏകജാതൻ. സ്തോത്രം. രണ്ട്, എനിക്ക് നിൻ്റെ ഇസഹാക്കിനെ വേണം. ഒരാൾ തന്നെയാണ്. നിൻ്റെ ചിരി, യുവർ ഹല്ലേലൂയ, നിൻ്റെ ആ ഇഷ്ടം, ആ ചിരി എനിക്ക് തിരിച്ചു വേണം. ഹാ, സ്തോത്രം. നമ്മൾ ഞായറാഴ്ചകൾ ഇവിടെ വെള്ളിയാഴ്ചയാണ്, സഭായോഗത്തിനൊക്കെ സാക്ഷ്യത്തിന് സമയമുണ്ടെങ്കിൽ കൂടുതൽ സാക്ഷ്യം എന്തായിരിക്കും പറയുന്നത്? കർത്താവ് നടത്തിയ വഴികൾക്ക് നന്ദി. ഇനി തുടർന്നൊരു വിഷയങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവമക്കളെ പ്രാർത്ഥിക്കണം. സ്തോത്രം. കഷ്ടം വരുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് എന്താ? ഒരു കഷ്ടം വരുമ്പോൾ ദൈവത്തോട് ആദ്യമേ ചോദിക്കുന്നത് എന്താ? നിങ്ങളാരും ചോദിക്കാത്തവരല്ലേ. ഞാൻ ചോദിക്കുന്നത് വൈലോട്, എന്തിനാ ദൈവം എനിക്കിങ്ങനെ തന്നെ? എല്ലാവരും ചോദിക്കുക. എൻ്റെ ചോദ്യം കേട്ടവർക്ക് ഞാൻ രണ്ടും പെർഫെക്റ്റ് 24 hours ഉപവാസം തന്നെ പ്രാർത്ഥന തന്നെ ഇരിക്കുന്നൊക്കെ തോന്നുന്നത്. എന്നാലും ചോദിക്കും, ദൈവം എനിക്കെന്തിനാ തന്നെയെന്ന്. പ്രൊമോഷൻ കിട്ടിയപ്പോൾ എന്തിനാ എനിക്ക് പ്രൊമോഷൻ എന്ന് ആരും ചോദിച്ചു? ആര് ചോദിക്കാൻ? ഇവിടുത്തെ ചോദിച്ചാൽ അതും ചോദിക്കണ്ടേ? സ്തോത്രം. ദൈവം തരുന്ന എല്ലാറ്റിൻ്റെയും പിന്നെ ഒരു ഉദ്ദേശമുണ്ട്. കട്ടതയ്ക്ക് പിന്നെ മാത്രമല്ല, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ അർഹനാക്കി മാറ്റുന്നതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ദൗത്യമുണ്ട്. ആയിരങ്ങൾ അലയുമ്പോൾ നിന്നെ ഉറപ്പിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ചോദിക്കണം. ദൈവം ചിരി ചിരിച്ച് ചോദിക്കുമെന്നേ. തന്ന ജോലി തിരിച്ച് ചോദിച്ചാൽ എത്ര പേർക്ക് പാട്ട് പാടാൻ പറ്റും? തന്ന ജോലിക്ക് 1.5 hours ആരാധിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, എന്നോട് ചോദിക്കുന്നു, തന്ന ശുശ്രൂഷ തിരിച്ചെടുത്താൽ, തന്ന മാനം തിരിച്ചെടുത്താൽ, തന്ന ധനം തിരിച്ചെടുത്താൽ, തന്ന കുടുംബം തിരിച്ചെടുത്താൽ എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ഇസഹാക്കേ, നിന്റെ ചിരി എനിക്ക് വേണം, നിന്റെ അസറ്റ് എനിക്ക് വേണം, നിന്റെ അട്രാക്ഷൻ എനിക്ക് വേണം. സ്തോത്രമല്ലേ. നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ, നിന്റെ മകനെ, വേറൊന്നുമില്ല നിനക്ക്, അതെനിക്ക് വേണം. ചോദ്യം ചെയ്യാതെ കൊടുക്കുന്നതാ ആരാധന. അബ്രഹാം ആരാധിക്കുന്നവനല്ലേ? ആരാധിക്കുന്നവനാ തീർച്ചയായിട്ടും. ആരോ ഒക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പച്ചന്മാരും പ്രായമുള്ളവരും ചെറുപ്പക്കാരൊക്കെ പറയുന്നു, അബ്രഹാം സാറായോട് പറയാതെ രാവിലെ എഴുന്നേറ്റ് പോയത് എന്തിനാ വെറുതെ? പെണ്ണുപിള്ള ഇങ്ങനെ കുറ്റം പറയുന്നു. പറഞ്ഞാൽ ഒരു കുഴപ്പം ഇല്ലായിരുന്നു. കാരണം അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവനെ വിശ്വസനം തന്നെ പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അപ്പോൾ അബ്രഹാമിനെ പോലെ തന്നെ വിശ്വാസത്തിൽ വീര്യമുള്ളവളായിരുന്നു ആര്? സാറായും. രണ്ട് കൈയും നീട്ടി കൊണ്ടുപോക്കോളനെ അവളും പറയത്തുള്ളൂ. കാരണം ചോദിച്ചു വാങ്ങിയതിൻ്റെ അനുഭവം നന്മയും അവക്കും അറിയാവുന്നുള്ള അതല്ലല്ലോ കാര്യം. അതിരാവിലെ എഴുന്നേറ്റ് പോകുന്ന ഈ അബ്രഹാം, സ്തോത്രം, മകനെ കൊണ്ട് നടന്ന ആലേക്ക് കടന്നു പോകുമ്പോൾ അബ്രഹാം ആരാധിക്കാത്തവനാണെന്ന് പിന്നെ അടുത്തൊരു പ്രസംഗമാണ്. കാരണം മകനെ കിട്ടിയതിന് ശേഷം അബ്രഹാം എന്ത് ചെയ്തിട്ടില്ല, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാ. പക്ഷേ ഉൽപ്പത്തി 21 അവസാനം വാക്യം ചോദിച്ചു നോക്ക്, മമ്മറയുടെ തോപ്പിൽ ഇതിന് തൊട്ട് മുമ്പും ആരാധന കഴിച്ചവനാണ്. ചുരുക്കം പറഞ്ഞാൽ അല്ലയ്യ, നമ്മുടെ കുട്ടി വെള്ളിയാഴ്ച പോകും, ഞായറാഴ്ച പോകും, നാട്ടിൽ പോയാൽ അതിന് പോകും, കിട്ടുന്ന കൺവെൻഷന് മുഴുവൻ പോകും, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. പക്ഷേ ഇന്ന് വരെ നാം ദൈവത്തിന് കൊടുത്ത് ആരാധിച്ചിട്ടുണ്ടോ? നമുക്കാകെ കൊടുക്കാന്ന് പറയാം. ഇപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ എന്താ? സ്തോത്രാഴ്ച. അതാ നമ്മുടെ വിചാരം. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രാഴ്ചയല്ല ദൈവമക്കളെ,
ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നു വരെ കഴിക്കാത്ത ഒരു ആരാധന കഴിക്കണം. അതൊക്കെ ഓർഡിനറി വർഷം. മമ്മറയുടെ തോപ്പിലും ഭുജലവൃക്ഷത്തിന്റെ ചുവട്ടിലും ലോത്ത് വിട്ടുപിരിഞ്ഞപ്പോൾ 13-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിലൊക്കെ അബ്രഹാം മുടങ്ങാതെ ആരാധന കഴിച്ചു. 18-ാം അധ്യായത്തിലും ഈ 19-ൽ, 21-ലും അബ്രഹാം ആരാധന കഴിച്ചു. പക്ഷെ ഒരു വ്യത്യസ്തമായ ആരാധന. ഹല്ലേലൂയ. തന്ന ഇതെല്ലാം ദൈവം തിരിച്ചു ചോദിച്ചാൽ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിനൊരു യാഗപീഠം പണിയണം. നഷ്ടങ്ങൾക്ക് സ്തോത്രം പറയുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. പാട്ടുകൾക്കായി സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി കർത്താവേ. അപ്പോൾ തന്നെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച സകല തിന്മകൾക്കും കഷ്ടങ്ങൾക്കും അപമാനങ്ങൾക്കും വേദനകൾക്കും മുറിവുകൾക്കും വേർപാടുകൾക്കും ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആരാധനയുടെ അടുത്ത വശം എത്ര പേർക്ക് ഉയർത്തി പറയാൻ പറ്റും? ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടം ആരാധനക്കാരെ ലോകം കാണട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള വ്യക്തി എന്ന് പറയുന്നത് കാശിൻ്റെ ധനത്തിൻ്റെ മുകളിലിരിക്കുന്നവനോ സ്ഥാനത്തിൻ്റെ മുകളിലിരിക്കുന്നവനോ അല്ല, നിരാശയിലും ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്നവൻ. മോവാബിൻ്റെ എല്ലാം മണ്ണിൽ പിറന്നു വീണ രൂത്തിൻ്റെ മുഖത്തെ തിളക്കത്തിൻ്റെ കാരണം രണ്ടു വലിയ മക്കളും ഭർത്താവും നഷ്ടപ്പെട്ട നവോമി എല്ലാം നഷ്ടപ്പെട്ടിട്ടും ബേത്ലഹേമിൽ അപ്പത്തിൻ്റെ ഭവനത്തിൽ ആഹാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അവളുടെ അകത്തുണ്ടായ ആ തിളക്കം കണ്ടപ്പോൾ പോയി കിടക്കാൻ മുറിയില്ലെങ്കിലും ചെന്ന് കിടക്കുവാൻ സ്ഥലമില്ലെങ്കിലും സ്വന്തമായി വയലില്ലെങ്കിലും മാറായ ആ ജീവിതം മുഴുവനെങ്കിലും ബേത്ലഹേം എന്ന കേൾക്കുമ്പോൾ കണ്ണിലുണ്ടാകുന്ന തിളക്കം കണ്ടപ്പോൾ ആ മരുമകൾ മോവാബിയൻ്റെ അല്ലെങ്കിൽ ഹൈവേയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കും. എന്താ രൂത്തെ നിന്നെ അങ്ങനെ പറയാൻ സഹായിച്ചത്? ഹല്ലേലൂയ. ആസ്തിയില്ലാത്ത അമ്മാവിയമ്മയുടെ കൂടെ പോകുവാൻ, ഹല്ലേലൂയ, കൂട്ടും തുണയുമില്ലാത്ത ഈ വൃദ്ധയുടെ കൂടെ പോകുവാൻ, സ്വയമായി ഞാൻ മാറയെന്ന് പറയുന്ന ഈ നവോമിയുടെ കൂടെ പോകുവാൻ, മോവാബിൻ്റെ കെട്ടിൽ പിറന്ന നിനക്ക് എങ്ങനെ കഴിഞ്ഞു? മോവാബിയ മേലാക്കിയ വിഗ്രഹങ്ങളെ കണ്ടു വളർന്ന നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അവൾ ഇന്ന് രാത്രി സാക്ഷ്യം പറയുന്നു, എൻ്റെ നാട്ടിലെ സമ്പന്നന്മാരുടെ മുഖത്ത് കാണാത്തൊരു സന്തോഷം ഈ ദരിദ്ര മാതാവിന്റെ മുഖത്ത് ഞാൻ കണ്ടു. അത് ഇസ്രയേലിന്റെ ദൈവത്തെ ഉയർത്തുന്ന മഹത്വമാ. ഇന്ന് രാത്രി ലോകം കാണട്ടെ, സമ കാണട്ടെ, സമൂഹം കാണട്ടെ, കുഞ്ഞുങ്ങൾ കാണട്ടെ, റൊക്കനാരകൽക്കട്ടകന, ഹല്ലേലൂയ, എല്ലാവരും എല്ലാവരും ഇന്ന് രാത്രി അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്റെ വേദനകളിലും എന്റെ കൂടെയുള്ള ദൈവം. ദൂരബാന വൈഷമനാദൽ ഹത്തരാതൽക്കടകന, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഭക്തന്മാരുടെ കൂടെ നിൽക്കണം നിങ്ങള്. അവർ പാടി, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവൻ. ഹല്ലേലൂയ. അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ട നഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി, ഓ കഷ്ട നഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി. മുറിഞ്ഞ ഹൃദയത്തിൻ്റെ സ്തോത്രത്തിന് ഉല്ലാസത്തിൻ്റെ സ്തോത്രത്തിനേക്കാൾ 100 മടങ്ങ് മധുരമുണ്ടെന്ന സത്യം മറന്നു പോകൽ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ യഹോവ നിരസിക്കുന്നില്ല. മോറിയായുടെ മലമുകളിലേക്ക് മകനെയും കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന അബ്രഹാമിൻ്റെ മുറിവിൻ്റെ വേദന ലോകത്തിലാർക്കും മനസ്സിലാകത്തില്ല. കൽദേയ പട്ടണത്തിലെ സകല പിശാചുക്കളും ഒരുമിച്ച് കടന്നു വന്ന് 3 ദിവസത്തിന് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞു, അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിനക്ക് കിട്ടിയെന്ന് പറയുന്ന മകൻ ചാരമായി മാറും. ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരൂ. മക്കളില്ലെന്ന ദുഃഖം മാത്രമേ ഉള്ളല്ലോ. ഉള്ള മകൻ കത്തിയേരിയുന്ന വേദന കാണണമല്ലോ. പക്ഷേ അബ്രഹാം പറഞ്ഞുവെന്ന് ഞാൻ എൻ്റെ ആത്മക്കണ്ണിൽ കാണുകയാണ്. പിശാചേ,
എൻ്റെ ഈ മകൻ കത്തി ചാരമായാലും എനിക്ക് വിഷയമല്ല, എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. റീബൽ കടകന, 25 വർഷം ദൈവത്തെ ആരാധിച്ച ഞാൻ അടുത്ത 18 വർഷമായി ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നു. ഇന്ന് ഈ മകൻ നഷ്ടപ്പെട്ടാലും എനിക്കത് വിഷയമല്ല, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസമാ ദൈവമക്കളെ, നഷ്ടങ്ങളുടെ പുറത്തു നിന്നുകൊണ്ട് ആത്മാവിൽ നൃത്തം ചെയ്യുന്നവനാ, അനുസരിക്കുന്ന ഭക്തൻ. ആ ആരാധന ഇന്ന് രാത്രി വേണം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയെ കാണുന്നുണ്ട്, അന്ത്യോക്യയിലെ സഭയെന്ന്. ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി അപ്പോസ്തലപ്രവൃത്തി 11:22 അന്ത്യോക്യയിലെ വിശുദ്ധന്മാർക്ക് ക്രിസ്ത്യാനിത്വം എന്ന പേര് ഉണ്ടായത്. അവർ സഭയിൽ കൂടി ആരാധിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങൾ ആരാധനയെ കുറിച്ചാണ് അവർ പറയുന്നത്. അന്ത്യോക്യയിലെ സഭയിലെ വിശ്വാസികളെല്ലാം ഉപവസിച്ച് ആരാധിക്കുന്നത്. സ്തോത്രം. എങ്ങനെ അവർ ആരാധിക്കുന്നത്? അവർ ഉപവസിച്ച് ആരാധിക്കുന്നു. 13:1 ഉപവസിച്ചുകൊണ്ട് ആരാധിക്കുക. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ ഉപവാസവും ആരാധന ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. അന്നേരം പരിശുദ്ധാത്മാവ് സംസാരിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേരെ സഭയെന്ന് വേണം. നമ്മളാണ് എത്രയും പിടിച്ചു നിർത്താൻ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേരെ വേണം. ആരെ വേണ്ടത്? ഒന്ന് ഞങ്ങൾക്ക് ആരെ വേണം? പൗലോസിനെ വേണം. പ്രവാചകനാ പൗലോസ് എന്ന പ്രവാചകൻ, അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, പൗലോസ്, നീഗർ എന്ന പ്രവാചകന്മാർ, ഇടയന്മാരൊക്കെ ഉള്ള സഭയാ. ചുറുചുറുക്കുള്ള ഉപദേശിമാരാരാ? പൗലോസും ബർണബാസും. പ്രബോധന പുത്രനാണ്. ആരെ കണ്ടാലും കൂടെ ചേർക്കാൻ കഴിവുള്ള ബർണബാസാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവർ രണ്ടുപേർ എന്തിനു വേണം? ദൈവവേലയ്ക്ക് വേണം. ഇതുവരെ ഇവർ ദൈവവേലയല്ലേ ചെയ്യുന്നത്? ദൈവമക്കളെ എപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ദൈവവേലയാണോ എന്ന് സംശയം ഉണ്ടാകും. ഞാനും ദൈവവേലയാകും പണ്ട് പലതും ചെയ്ത സൈമൺ പാസക്കറിയും മാവലിക്കര 1991 May 8 തുടങ്ങിയത് ഈ പ്രസംഗം. ഇപ്പോൾ വർഷം കുറയാ. ഞാൻ വിചാരിച്ചു എൻ്റെ വിളി ഓർഫനേജ് നടത്തുകയാണെന്ന്. എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഓർഫനേജ് നടത്തുന്നുണ്ട്. ഞാനും എന്ത് ചെയ്തു? ഓർഫനേജ് നടത്തി. വലിയൊരു താഴിട്ട് പോട്ടേണ്ടി വന്നു. കാരണം എൻ്റെ വിളി അതല്ലായിരുന്നു. അവസാനം കടം കയറിയത് മിച്ചം. പിന്നെ അപ്പൻ അത് കൊടുത്ത് തീർത്തു. ഓ, ഭയങ്കര ഇല്ലയോ? പാസ്റ്റർക്ക് ഓർഫനേജൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടി കെട്ടേണ്ടി വന്നു. എൻ്റെ വിളി പിന്നെ മനസ്സിലായത്, പ്രസംഗിക്കുന്ന അല്ലാതെ വേറൊരു വിളി എൻ്റെ മേലില്ല. അവരവരുടെ വിളി തിരിച്ചറിഞ്ഞാൽ പിന്നെ വിജയകരമായിരിക്കും ജീവിതം. എല്ലാവരും ചെയ്യുന്നത് ചെയ്യുവാൻ ശ്രമിക്കരുത്. അന്ത്യോക്യയിലെ സഭയിൽ അല്ലല്ലിയ, ആ 4 മുറിക്കെട്ടിനകത്ത് ഇരുന്നു കൊണ്ട് ആരാധിച്ച് കൈയടിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ നിയോഗം വന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന പേരിൽ നമ്മളിവിടെ ആ പാട്ടും പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുന്നു. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സ്വപ്നം കാണണം. സഭായോഗത്തിന്റെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ഭാഗമാക്കി പാട്ടും പ്രാർത്ഥനയും മാറ്റിവെക്കാതെ ഉപവസിച്ചും ആരാധിച്ചും ഇരിക്കുമ്പോൾ വേർതിരിക്കുന്ന ഒരു ദൈവശബ്ദം. ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു, അബുദാബിയിലെയും ദുബൈയിലെയും ഷാർജയിലെയും അജ്മാനിലെയും UAE എല്ലാ എമിറേറ്റ്സിലെയും നന്മകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ വിളിയും നിയോഗമുണ്ട്. ആരാധന അത് ബോധ്യം വരുന്നവർ കരമുയർത്തി മലളിയെ മുന്നോട്ടിറങ്ങി മുന്നോട്ട് പൊക്കോണം. ക്രൈസ്തലോടലി ലഭിക്കുന്ന വർഷത്തിൽ ഒരു അല്പ ദിവസങ്ങൾ അല്പസമയങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തയ്യാറായിക്കൊള്ളണം. കുടുംബത്തോട് ഒരുമിച്ച് ദൈവവേലയുടെ വ്യാപ്തിക്ക് അധ്വാനിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി കരം തുറന്ന് സഹായിക്കുന്നതിനപ്പുറത്ത് ശരീരം കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ദൈവരാജ്യത്തിന് ആവശ്യമുണ്ട്. യേശു രക്ഷിച്ചെന്നും യേശു സൗഖ്യമാക്കിയുമെന്നും രണ്ടു വാക്കെങ്കിലും പറയുവാൻ കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു വിശ്വാസി ഇവിടെ ഇല്ല. മണിക്കൂറുകൾ പ്രസംഗിക്കാനല്ലായിരിക്കാം നിയോഗം, ദൈവവചനം പഠിപ്പിക്കാനല്ലായിരിക്കാം നിങ്ങളുടെ വിളി. പക്ഷേ ആർക്കോ ഒക്കെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ മേൽ ആർക്കുമില്ലാത്തൊരു വിളിയുണ്ട്. ആർക്കുമില്ലാത്തൊരു വിളി സഹോദര നിന്റെ മേലുണ്ട്. ദൈവദാസി, ആർക്കുമില്ലാത്തൊരു നിയോഗം നിന്റെ മേലുണ്ട്. അത് തിരിച്ചറിയുന്ന സമയം ആരാധന. ഒരു മടിയും പറയാതെ പ്രയോജനമാ സഭയ്ക്ക് പൗലോസ് നിന്നാൽ. പിടിപൊട്ടിക്കുന്ന പോലെ സാക്ഷ്യം പറയുന്ന, പ്രവചിക്കുന്ന പൗലോസിനെ വിട്ടാൽ സഭയ്ക്കൊരു ക്ഷീണമല്ലേ? അല്ല. ബർണബാസ് സഭയിലുണ്ടെങ്കിൽ ആൾ ഇഷ്ടം പോലെ വരും. പക്ഷെ എങ്ങനെയാ ഞങ്ങൾ പുറത്തോട്ട് വിടുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അന്ത്യോക്യയിലെ സഭ അനുസരിച്ച് പറഞ്ഞയച്ചു. അനുസരിക്കുന്നത് ആരാധനയെന്ന് അവിടെ എഴുതിയല്ലോ. ഉപവസിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുന്നവർ കേൾക്കുന്ന ദൂതുകളെ അനുസരിക്കും. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ദൈവവചനം അനുസരിക്കാത്ത, ദൈവാത്മാവിനെ വിധേയപ്പെടുത്താത്ത, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന തട്ടിക്കളയുന്ന, ഒരു വശം കൂടെ ചേർത്ത് പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്ത, ഹല്ലേലൂയ, ഭർത്താവിനെ ഭാര്യയ്ക്ക് വേണ്ട ബഹുമാനം കൊടുക്കാത്ത, ദൈവദാസന്മാർക്ക് വേണ്ട ബഹുമാനം കൊടുക്കാത്ത, എൻ്റെ അതിരത്തിൽ നിന്ന് വരുന്ന ഈ ആരാധന ദൈവത്തിന് വേണ്ട. അനുസരിക്കുന്നവർക്കാ ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതെന്ന് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ആരാധന അനുസരിക്കുന്ന ആരാധനയായി മാറട്ടെ.
ഹല്ലേലൂയ ആരാധനയുടെ ഒരു വശം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാൻ എനിക്ക് തിടുക്കമുണ്ട്. സ്തോത്രം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരു ന്യായശാസ്ത്രി വന്നു. മത്തായിയുടെ സുവിശേഷം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. പുള്ളി വന്നിട്ട് ഒരു ആവശ്യം ചോദിച്ചതാണ്. ഇന്ന് വരെ ഇങ്ങനെ ആവശ്യങ്ങളൊന്നും ചോദിക്കാറില്ല നമ്മുടെ ഇടയിലൊന്നും. അന്ന് ചോദിച്ചു, കർത്താവേ ഗുരു നീ ഒരു കാര്യം ചെയ്യണം, അല്ലെ നിത്യജീവനെ പ്രാപിക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരണം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22:35 മുതൽ 40 വരെയാണ്. നമ്മുടെ ആളെ അങ്ങനെ ഒന്നും ചോദിക്കാറൊന്നുമില്ല, കർത്താവ് നിത്യജീവൻ പ്രാപിക്ക എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കം ഒന്നും പേര് അങ്ങനെ ചോദിച്ചാൽ, അപ്പൊ യേശു പറഞ്ഞ് കൽപ്പനയൊക്കെ പ്രമാണിക്കണം. പുള്ളി പറഞ്ഞു, ഞാൻ എന്താ കൽപ്പന പ്രമാണിക്കുന്നതാണോ? ഏതൊക്കെയാ ഞാൻ പ്രമാണിക്കേണ്ടത്? കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്ത് മോട്ടിക്കരുത്, കള്ളസാക്ഷ്യം പറഞ്ഞ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ബാല്യം മുതലേ ചെയ്യുന്നതാണ്. എന്നിട്ട് യേശു അവിടെ പറഞ്ഞൊരു പദമുണ്ട് ഈ ഭാഗത്ത് പറയുന്നത്, നിന്റെ ദൈവമായ ഒന്നാമത്തെ കൽപ്പന കേട്ടോണം, നിന്റെ ദൈവമായ കർത്താവിനെ യേശുവനോട് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇത്രേ ചോദിച്ചുള്ളൂ. കർത്താവ് ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന ഏതാണ്? നമുക്ക് ഇതിനപ്പുറത്തൊന്നും ചോദിക്കാൻ സമയമില്ല. കർത്താവ് ഒന്നെന്ന് ചോദിച്ചാൽ രണ്ട് കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടോ? സമയമില്ലല്ലോ. അപ്പൊ യേശു പറഞ്ഞു, ഇതാകുന്നു വലിയതും ഒന്നാമത്തുമായ കൽപ്പന. അടുത്ത വാക്യം പറയുന്നു, രണ്ടാമത്തത്, ആ ഞാൻ ചോദിച്ചു, രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തത് ഇറ്റ്സ് ഈക്വൽ ടു ദാറ്റ് മീൻസ് സെക്കൻഡ് ഈസ് നോട്ട് സെക്കൻഡറി. രണ്ടെന്ന് എഴുതി വെച്ചത് കൊണ്ട് ഒരു കാര്യം തന്നെ ഒന്നൊന്ന് രണ്ടോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രണ്ടാമത്തത് അതിനോട് സമം. ഏതിനോട് സമം? ഒന്നാമത്തെ ഒന്നാമത്തേത്. അപ്പൊ ഒന്നാമത്തേത് ഏതാ? പെന്തക്കോസ്തുകാർ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ. ആ അന്യഭാഷയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് വെടിപൊട്ടിക്കുന്ന സൗണ്ടാണെന്നറിയാം. കയ്യടിയൊക്കെ കേട്ട് കഴിഞ്ഞാലല്ലേ ഇരിക്കുന്നവരൊരു വിറച്ചു പോകും. പക്ഷെ രണ്ടാമത്തേത് തോറ്റു. കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കണം? നിന്നെ പോലെ സ്നേഹിക്കണം. ആടി ഉറഞ്ഞ ബന്ധങ്ങൾ വെച്ച് ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റി. ബന്ധങ്ങൾ ഉറപ്പിക്കണം. യേശു എന്താ പറഞ്ഞത്? ദേവാലയത്തിലേക്ക് വരുമ്പോഴാ കർത്തൃമേശ എടുക്കാൻ തുടങ്ങുന്നത്. പുതിയ നിയമത്തിന്റെ ഭാഷ പറയുക, അവിടെ അങ്ങോട്ട് അപ്പത്തിന് മുമ്പിലോട്ട് കൈ നീട്ടിയപ്പോഴാ ഓർത്തത്, സഹോദരൻ എന്നോട് എന്തോ എനിക്കല്ല, ആർക്കാ? നമ്മളെന്ത് കൊടുക്കും? അപ്പൊ ഇച്ചൂടെ സ്തോത്രം പറഞ്ഞ് ഇച്ചൂടെ കഴിച്ചിട്ട്. കാരണം എനിക്ക് അവനോടൊരു വിരോധവും ഇല്ലല്ലോ. കർത്താവ് അവൻ്റെ മനസ്സിലുള്ള അവനെ കൊള്ളാം, ദൈവം ഇടപെട്ടോളും. നമ്മൾ യേശു പറഞ്ഞ അങ്ങനല്ല, വഴിപാട് അവിടെ വെച്ചിട്ട്. സ്തോത്രാഴ്ച ഇടണ്ടെന്ന് ഈ ഞായറാഴ്ച, ഈ വെള്ളിയാഴ്ച കർത്താവിൻ്റെ മേശ എടുക്കണ്ട, ചെന്ന് അവനുമായി എന്ത് ചെയ്യണം? നിരന്നു കൊള്ളുക. പക്ഷെ നമുക്ക് അതിനെക്കാട്ടി എളുപ്പം. പാസ്റ്ററെ, ഒരു മണിക്കൂറോടെ ഇവിടെ കൈയടിക്കുന്നതാ 1 മൈല് പോയി അവനെ കാണുന്നതിനെക്കാട്ടി എളുപ്പം. സ്തോത്രം. വേണേ ഒരു 15 മിനിറ്റ് കൂടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നീട്ടിക്കോ, ഞങ്ങൾ അന്യഭാഷ പറഞ്ഞോളാം. അതിലും ബുദ്ധിമുട്ടാണ്. അവൻ്റെ അടുക്കെ പോയി 2 മിനിറ്റ് വർത്തമാനം. യേശു പറഞ്ഞു, അതും ഇതും ഒരുപോലെ കൊണ്ടുപോകണം. ആടിയുലയാത്ത ബന്ധങ്ങൾ. യാ പോക്ക് കടവിൻ്റെ തീരത്ത് കണ്ടോ വാരിക്കുട്ടിയ സമ്പത്ത്? ഒന്നല്ല, രണ്ട് കുട്ടി. ഇച്ചിനു മുമ്പ് നടത്തിയ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ 1.5 മണിക്കൂറത്തെ സാക്ഷ്യമാ. യാബോക്ക് കടവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മുടക്കി യാക്കോവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞാൻ ഒരു വടിയുമായി ഓർദാൻ കടന്നു, നീ എന്നെ എന്താക്കി മാറ്റി? രണ്ട് കമ്പനി എന്ന് എഴുതിയിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്വത്തായി ആസ്തിയായി രണ്ട് കൂട്ടമാക്കി മാറ്റി. മക്കള് ഭാര്യമാര് എന്തോ വേണം, ദാസിമാര് ആടുപാടുകൾ ഇഷ്ടംപോലാക്കി മാറ്റി. പെള്ളിയ എന്നൊരു വാക്കൂടെ ചേർത്ത് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഏഴയാ കൃമിയാ പൊടിയാ എന്നൊക്കെ പറഞ്ഞ കണക്ക് പുള്ളിയും ചേർത്ത് പറഞ്ഞു, ഞാൻ ഇതിനൊക്കെ ആരാണ്? അപായം അൺവർത്തിലോ അപാത്രൻ അത്രേ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഏറ്റവും ഭക്തനാണ്. മുട്ടിടിക്കു അന്നേരവും. കാരണം അമ്മാവിയപ്പനോട് നിരക്കാതെ അപ്പനെ കബളിപ്പിച്ചിട്ട് ജ്യേഷ്ഠനെ പറ്റിച്ചിട്ട് നടന്ന് ഞാൻ വാരിക്കൂട്ടിയ സമ്പത്തൊന്നും സമ്പത്തല്ല ദൈവമക്കൾ. യാബോക്കിൻ്റെ കടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ഈ അനുഗ്രഹം തെറ്റിദ്ധരിക്കപ്പെടല്ലേ, അടുത്ത ആട് ബിസിനസ് തുടങ്ങാനല്ല, അടുത്ത ഹല്ലേലൂയ നന്മത കിട്ടാനല്ല, അടുത്ത വീട് പണിയാനല്ല. ഇന്ന് രാത്രി എനിക്ക് വേണ്ടത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഉറപ്പിക്കണം. കുത്താൻ വരുന്ന ജ്യേഷ്ഠനൽ 33:10 നിന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യണമെങ്കിൽ തുടയുടെ തടമുളുക്കുന്ന പോലെ വേദന ശരീരത്തിൽ അറിയണം. ഇന്ന് രാത്രികാലം ആടി ഉലഞ്ഞ ബന്ധങ്ങൾ അറിയണം. യാക്കോബ നീ തിരിച്ചറിഞ്ഞോ? നിന്റെ മുടന്തുള്ള കാലുപോലാ നിന്റെ അപ്പൻ അന്ന് രാത്രി ദുഃഖിച്ചത്. ആ വേദന പോലാ നിന്റെ ജ്യേഷ്ഠൻ ഏശാവിന്റെ ഹൃദയത്തിനകത്ത് അനുഗ്രഹം നഷ്ടപ്പെട്ടതോർത്ത് അലറിക്കിരി കരഞ്ഞത്. പെൺമക്കളെ വിളിച്ചുകൊണ്ട് ലാബാന്റെ വീട്ടിൽ നിറങ്ങുമ്പോൾ അമ്മായിപ്പൻ വേദനിച്ചത് ഈ ഉടുക്കുള്ള കാലിന്റെ വേദനയാ. അത് ജീവിത
ജീവിതകാലത്ത് മാറാതെ നിൽക്കുന്നതിന്റെ കാരണം ആടി ഉലഞ്ഞ ബന്ധങ്ങളുടെ ആരാധന ദൈവത്തിന് വേണ്ട പക്ഷേ ഉടഞ്ഞ കാലുകൊണ്ട് നടക്കുന്ന യാക്കോബേ നിന്റെ 12 മക്കളെയും യാഗപീഠത്തിന്റെ കല്ലുകളാക്കി മാറ്റിയത് അന്ന് യാബോക്കിന്റെ കടവിൽ അലറി കീറി ഏറ്റുപറഞ്ഞു കരഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ഇന്ന് രാത്രി തിരിച്ചുപിടിക്കൂ ഇന്നുവരെ അർപ്പിക്കാത്ത ആരാധന കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കും ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ കൂട്ടു സഹോദരനോട് കൂട്ടു സഹോദരിയോട് അല്ലെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന കൂടപ്പിറപ്പിനോട് നിരന്നു പോകുവാൻ കഴിയാതെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ യാക്കോവിന്റെ ഭാഷയില് യോഹന്നാന്റെ ഭാഷയില് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും ഹല്ലേലൂയ സത്യാരാധന ഇന്ന് രാത്രി ജനം തിരിച്ചറിയണം സത്യാരാധന ഇന്ന് രാത്രി ജനം തിരിച്ചറിയണം കർത്താവെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അങ്ങത് പ്രസാദിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു തരികയാണ് ഒരു പടിയും കൂടെ ഉലഞ്ഞ ബന്ധങ്ങൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുകയാണെങ്കിൽ ഇവ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധങ്ങളിൽ ഉലച്ചിലാണെങ്കിൽ ഒരു കൂരക്കീടിലൊക്കെ താമസിക്കുന്നത് പക്ഷെ ഉലഞ്ഞ ബന്ധമാണെങ്കിൽ പാട്ടും പ്രാർത്ഥനയ്ക്കും അപ്പുറത്ത് ഇന്ന് രാത്രി ബന്ധങ്ങൾ ശരിയാക്കണം നിങ്ങളെ പേരല്ലെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പെറ്റു വളർത്തിയ മാതാവ് അല്ലെങ്കിൽ കൈത്താങ്കൽ തന്ന പിതാവ് മുണ്ട് മുറുക്കിയെടുത്ത് നിങ്ങളെ ഈ പരുവത്തിലാക്കിയ നിങ്ങളുടെ വാർദ്ധക്യത്തിലായ മാതാവും പിതാവും ഇന്ന് അല്ലെങ്കിൽ നിരാശയുടെ താഴ്വരയിൽ നിങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ചേർന്നു പോകാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പ് അല്ല ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് ദൈവദാസൻ അധികാരത്തിൽ ദൂത് പറയുന്നു ആടി ഉലഞ്ഞ ബന്ധങ്ങൾ ക്രമീകരിച്ചിട്ട് ഒരു പാട്ടുപാടി നോക്കൂ സ്വർഗം താണിറങ്ങി വരും ദൂതന്മാർ കുനിഞ്ഞു നോക്കും ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കുടുംബങ്ങൾക്കകത്ത് സഭകൾക്കകത്ത് വി വാണ്ട് ടു സീ ദ സ്പിരിറ്റ് ഓഫ് റെക്കൺസിലേഷൻ ഇൻ ഈച്ച് ആൻഡ് എവരി ചർച്ച് ഇൻ ദ ഹല്ലേലൂയ റീജൻ ഓഫ് യുഎഇ എല്ലാ യുഎഇയിലുള്ള എല്ലാ ദൈവമക്കളുടെയും ഒരു നിരപ്പിന്റെ ശുശ്രൂഷ നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്കാരോടും വെറുപ്പില്ല ശരിയാ പക്ഷെ നമ്മുടെ ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ ചിന്തയോ നിമിത്തം ആരെങ്കിലും അകം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മുറിക്കകത്ത് കരയുന്നുണ്ടെങ്കിൽ ഞാൻ ദൂത് പറയുന്നു ജഡത്തിൽ ചെയ്യുന്ന ശിക്ഷകൾക്ക് ജഡത്തിൽ തന്നെ തിരിച്ചടികൾ ഉണ്ടാകും ഹലല് അന്ത്യന്യായവിധിയും വെള്ളസിംഹാസന ന്യായവിധിയും ആബാലവൃത്തം നിൽക്കുന്നിടത്ത് ഞങ്ങളില്ലല്ലോ വിശ്വാസികളുടെ ന്യായവിധിയിൽ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം സ്വർണം വെള്ളി വിലയേറിയ കല്ലിന് മുത്തിനും എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഈ മണ്ണ് വിട്ടു പോകുന്നതിന് മുമ്പ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത കരുണ പ്രാപിക്കാത്ത ജഡത്തിലെ സകല ന്യായ ശിക്ഷകൾക്കും ജഡത്തിലെ സകല അനീതികൾക്കും ഈ ജഡത്തിൽ തന്നെ ശിക്ഷാവിധിയുടെ അടികൾ ഉണ്ടാകും ഉറപ്പാ ഉറപ്പാ ഹല്ലേലൂയ അപ്പാ ഒരനുഗ്രഹം കൂടെ ഇല്ലയോ എന്ന് ഹെബ്രോന്റെ കൂടാരത്തിൽ മമ്മറയുടെ തോപ്പിൽ കൊച്ചു മുറിക്കകത്ത് കിടന്നുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്ന യേശാവിന്റെ നിലവിളിക്ക് കാരണം യാക്കോബേ നീയാണെങ്കിൽ ഹല്ലേലൂയ എത്രയോ പ്രാവശ്യം അതേ നീ ഹല്ലേലൂയ മിസ്രയീമിലും അല്ലെങ്കിൽ ഇസ്രയേലിലും ഒക്കെ പാർക്കുമ്പോൾ എൻ്റെ മകനെ യോസെപ്പേ എന്ന് പറഞ്ഞ് രക്തം പുരണ്ട വസ്ത്രം കണ്ടുകൊണ്ടും യോസെപ്പില്ല ഷിമയോനില്ല ബെന്യാമിനും പോകുമോ എൻ്റെ നര പാതാളത്തിൽ നിന്ന് നിലവിളിച്ച ഒച്ച എത്ര വലുതാണെന്ന് ഓർക്കണം കണ്ണു കാണാത്ത അപ്പനെ ഹല്ലേലൂയ ആട്ടിറച്ചിയെ വേട്ടയിറച്ചിയാക്കി പറ്റിക്കുമ്പോൾ അതേ നിന്റെ മക്കൾ 10 മക്കൾ അതിനു പകരം തിരിച്ച് വേട്ടയിറച്ചി എന്ന് പറഞ്ഞ് ആട്ടിറച്ചിയുടെ ആടിൻ്റെ രക്തം മുക്കി നിന്നെ പറ്റിക്കാൻ മടിക്കത്തില്ലെന്ന് മറന്നു പോകല്ലേ ഇന്ന് രാത്രി നിരപ്പിവിടെ വ്യാപരിക്കട്ടെ കൈയടിക്കുന്ന ദൈവദാസി കൈയടിക്കുന്ന ദൈവദാസ അന്യഭാഷ പറയുന്നവരെ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ ഇന്ന് രാത്രി ഇവിടെ സ്ഥാപിക്കപ്പെടണം ആടി ഉലഞ്ഞ ബന്ധത്തിൻ്റെ ആരാധന ദൈവത്തിന് വേണ്ടോ ഹല്ലേലൂയ ബന്ധങ്ങൾ ഇന്ന് രാത്രി അരക്കെട്ട് ഉറപ്പിക്കണം സ്നേഹബന്ധങ്ങൾ ഇന്ന് രാത്രി ഉറപ്പിക്കണം വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത 2019 ഉറപ്പിക്കണം 12 ശിഷ്യന്മാർ 12 പേരും പാലയ്ക്ക വിരിഞ്ഞതുപോലെ ഇരുന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ ഏക ഹൃദയമുള്ളവരായി മാറി ഇന്ന് രാത്രി നമ്മെ ഒന്നാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പല കുടുംബത്തിൽ പിറന്ന് പല ഭാഷയിൽ പിറന്ന് പല രാജ്യത്ത് പിറന്ന് പല സംസ്കാരത്തിൽ വളർന്ന് പല ജീവിത സാഹചര്യങ്ങളുള്ള പല രീതിയിലുള്ള ജീവിതം നയിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു എന്നെയും നിങ്ങളെയും ഒന്നാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങി വരവാണെങ്കിൽ ഇന്ന് രാത്രി ഈ പന്തലിൽ ഇവിടെ വ്യാപരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ഹൃദയങ്ങളുടെ ഐക്യത വ്യാപരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു ആരോടൊക്കെ ആത്മാവ് സംസാരിക്കുന്നു അകന്നിരിക്കുന്ന 2 ഹൃദയങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ
അടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഒരു ബന്ധത്തിന്റെ സകല കണ്ണിയും അറ്റുപോയെന്ന് പറഞ്ഞ് ഇനിയും ഈ ബന്ധം മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവദാസന അഭിഷേകത്തെ ദൂത് പറയുന്നു, ഇന്ന് രാത്രി നിന്റെ സംശയത്തിന്റെ വേലിക്കെട്ടുകൾ അവസാനിക്കട്ടെ. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട സഹോദര്യ സ്നേഹങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഒരു 5 സെന്റിന്റെ പേരില്, ഒരു വാക്കിന്റെ പേരില്, ഒരു സ്ഥാനത്തിന്റെ പേരില്, ഏതോ വാക്ക് തർക്കത്തിന്റെ പേരില് ഉണ്ടായ ഈ അകൽച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടുക്കുവാൻ കഴിയാതെ രണ്ട് രാജ്യങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന സംസാരങ്ങൾ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, ആത്മാവിൽ ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അകന്നുപോയ ചില ബന്ധത്തിന്റെ കണ്ണികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുക. കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക. ഒരു കൗൺസിലിങ്ങിനും കഴിയാത്ത, ഒരു ഡോക്ടർക്കും കഴിയാത്ത, ഒരു കോർട്ടിനും കഴിയാത്ത ചില അകൽച്ചകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തുന്നിക്കെട്ടുന്ന രാത്രിയാ. എത്ര പേര് വിശ്വസിക്കുന്നു? സത്യാരാധനയുടെ ഒരു മറുവശോടെ വെളിപ്പെടാൻ പോകുക. എല്ലാവരും ദൈവസ്ഥ എഴുന്നേറ്റ് നിന്നാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ട് സംസാരിക്കും. ആരാധന അവനെ, അവനെ കുറിച്ചുള്ള വെളിപ്പാടുകൊണ്ട് ആരാധിക്കണം. ആരാധിക്കുന്നവൻ കഷ്ടതയിലും, ഞാൻ ഉറപ്പിച്ചല്ലോ, കഷ്ടതയിലും ദൈവത്തെ ആരാധിക്കണം. കയ്യും കാലും കെട്ടുന്ന പത്രോസും പൗലോസും ശീലാസും ഒക്കെ പാടി ആരാധിച്ചെന്നാ പറയുന്നു. സ്തോത്രമല്ലേ, കയ്യിലെ കെട്ടും കാലിലെ ചങ്ങലയൊക്കെ താളമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ടേ പോകാം. ഒരു വലിയ ഹല്ലേലൂയ മറമ്പ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് ദി അതർ സൈഡ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ ഒരു മറുവശം ഞാൻ പറയും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഇത്രയും എനിക്ക് പറയാനാണ് നിയോഗമുള്ളൂ. ഒന്ന്, ശരീരം സമർപ്പിക്കണം. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻ്റെ മൂളിപ്പാട്ടിന് പോലും സ്വർഗം പ്രസാദിക്കും. പാട്ട് പാടുന്ന സഹോദരന്മാർ മുന്നോട്ട് വന്നിട്ട് നമ്മളൊരു പാട്ടിന് ചില വരികൾ പാടും. അതിനുമുമ്പ് സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് ഈ 2019 ഈ സന്ദേശത്തിൻ്റെ മുമ്പാണ് ഞാൻ പാട്ട് പാടുന്നവനെ, ആരാധിക്കുന്നവനെ, സ്തോത്രം ചെയ്യുന്നവനെ, പ്രസംഗിക്കുന്നവൻ, പക്ഷേ എൻ്റെ ശരീരത്തിനകത്തോ പുറത്തോ അത് കേട്ട ഉടനെ അങ്ങ് പാപത്തിൻ്റെ ചെളിക്കുഴി കിടക്കുന്നല്ല, ദൈവനാമ മഹത്വം വരാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ആരാധനയെ അത് മേൽക്കൂരയ്ക്ക് താഴെയോട്ട് തിരിച്ചയക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു ജയ ജീവിതം എനിക്ക് വേണം. ഐ വാണ്ട് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഇഫ് യു മേക്ക് എ ഡിസിഷൻ ലൈക്ക്, ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ തീരുമാനമെടുത്താൽ ആരെയും കാണിക്കാനല്ല, എല്ലാ കണ്ണും അടച്ചു നിന്നത്. ക്രൈസ്ത ലോഡ്, ഞാൻ ഉൾപ്പെടെ എൻ്റെ കര ഉയർത്തി, കർത്താവേ എനിക്കൊരു പുതുജീവിതം വേണം, ജയകരമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് കാണണ്ട. 2, അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഈ രാജ്യത്ത് വന്ന് പകലന്തിയോളം അധ്വാനിച്ച് കുടുംബസന്ധാരണത്തിന് വേണ്ടി 2 മുട്ടിക്കുവാൻ ഞാൻ പാടുപെടുന്നുണ്ട്, പക്ഷേ എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ടെന്ന് എനിക്കറിയാം. അന്ത്യോക്കിയയിലെ സഭയിലെ പൗലോസും ബർന്നബാസും ആലയത്തിൻ്റെ 4 കെട്ടിനപ്പുറത്ത് അല്ലെങ്കിൽ ഈ ദേശദേശങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ വിളിയുള്ളവരാണ്. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായിട്ടും അകത്തൊതുങ്ങിപ്പോയ ഒരു ആരാധനക്കാരൻ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഈ ഒരു ദിവസങ്ങളിലെ ഒരു ആരാധനയിൽ ദൈവവേലയുടെ ഒരു സമർപ്പണം എൻ്റെ മേൽ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കും. ദൈവം എനിക്ക് 2019 അവസരം തന്നാൽ കർത്താവിൻ്റെ വേലയ്ക്കാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കും. അത് പൂർണ്ണ സമയമെങ്കിൽ അങ്ങനെ, ജോലിയോടുകൂടെയെങ്കിൽ അങ്ങനെ, ചില മാസങ്ങളിലേക്കാണ് അങ്ങനെ, എനിക്കറിയത്തില്ല നിങ്ങളുടെ വിളി ഏതാണെന്ന്. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ തീരുമാനിക്കുന്നുവെങ്കിൽ ദൈവവേലയുടെ ഒരു വിളി എൻ്റെ മേലുണ്ട്. ഈ സമർപ്പണത്തിൻ്റെ ആരാധന അന്ത്യോക്കിയ സഭയെ ഇളക്കി മറിച്ചതുപോലെ ഈ പട്ടണത്തെ ഇളക്കി മറിക്കട്ടെ. ആടിയുളഞ്ഞ സ്നേഹബന്ധങ്ങൾ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ അറിഞ്ഞോ അറിയാതെ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരിന് ഞാൻ കാരണമായി. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന് ഞാനൊരു മുള്ളായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നോട് പൊറുക്കണമേ. ആ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങളൊന്ന് തീരുമാനിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, ഡോണ്ട് ലുക്ക് ഹിയർ ആൻഡ് ദെയർ. ആരും അങ്ങോട്ടോട് നോക്കല്ല. ചിൽഡ്രൻ ഓൾസോ മേക്ക് എ ഡിസിഷൻ ടു ലവ് യുവർ പേരൻസ് മോർ ദാൻ എവർ ബിഫോർ. ദാറ്റ്സ് ദ സോളം ഒബ്ലിഗേഷൻ യുവർ ലൈഫ്. എല്ലാ ചിൽഡ്രൻ, എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചാണ്. എൻ്റെ ഡാഡിയും മമ്മിയെ സ്നേഹിപ്പാൻ പ്രായമുള്ളവരും പ്രാർത്ഥിച്ചാണ്. എൻ്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിപ്പാൻ ദൈവനെ സഹായിക്കും. അത് ആരാധനയുടെ ഒരു കല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കാറായി കാഹളധ്വനി, പോകാറായി നാം ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരെ. അവിടെ ചെന്നാലും അവൻ്റെ ദാസന്മാർ രാപ്പകൽ അവനെ ആരാധിക്കും. നമുക്കിവിടെ നിന്ന് ഒരുങ്ങണ്ടേ? ആ പാട്ടിന് 1-2 വരികൾ മാത്രം പാടി കർത്താവിനെ സ്തുതിക്കണം. മേക്ക് മീ എ ട്രൂ വർഷിപ്പർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. സിയോൻ സൈന്യമേ ഉണരാൻ പോകുക. ഒന്ന് തയ്യാറെടുത്താട്ടെ, പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ.
ഇടേ.